നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ മറവട്ട് കിടക്കുന്ന മഹദിയുടെ ബറക്കത്ത് കൊണ്ട് വിശിഷ്യ റബീഉൽ ആഖിറിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ സദസ്സിന് വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കാവലും സഹായവും ജീവിതത്തിലുടനീളം അല്ലാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. വളരെ വിശദമായി അവതരിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കേണ്ടത്. ചുരുങ്ങിയതൊരു 10 ദിവസത്തെ പ്രഭാഷണത്തിന് വളരെ വിശദമായുള്ള ചർച്ചകൾക്ക് പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിലും ഹദീസുകളിലും അത് മനസ്സിലാക്കിയ ഉലമാ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള നിയമങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ആറ്റിക്കുറുക്കി നിങ്ങളോട് പറയുക എന്നത് വളരെ സാഹസമുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്ന വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഈ നല്ല വേദിയിൽ ഈ മഹനീയമായ സദസ്സിൽ നിങ്ങളുടെ മുന്നിൽ ഉണർത്തുക എന്ന ദൗത്യമാണ് വിനീതനായ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അത് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യ വിഭാഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് മലക്കുകൾ അവരുടെ പ്രകൃതിയിലല്ല, മറ്റ് ജീവികളുടെ പ്രകൃതിയിലുമല്ല. മനുഷ്യന്റെ പ്രകൃതി അത് വ്യത്യസ്തമാണ് എന്നത് അവന്റെ ജീവിതം, സ്വഭാവം, രീതികൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യരുമായി ഇടപഴകി കൂട്ടുകൂടി ബന്ധങ്ങൾ സ്ഥാപിച്ച് പരസ്പരം ഇണങ്ങി പരസ്പരം യോജിച്ച് ഒരു സമൂഹമായി ജീവിക്കുക എന്ന സ്ഥിതിവിശേഷമാണ് മനുഷ്യന് അല്ലാഹു നൽകിയത്. ഏകനായി ഒരു കാട്ടിലോ മറ്റെവിടെയെങ്കിലുമോ താമസിക്കുക, ജീവിക്കുക, കാലം കഴിച്ചു കൂട്ടുക എന്ന പ്രകൃതിയല്ല അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. അത് പരസ്പരം അറിയാനും പരിചയപ്പെടാനും അത് പുതുക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനും നിലനിർത്താനുമെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു പ്രകൃതിയാണ്. നിങ്ങൾ നോക്കൂ, അതുകൊണ്ടാണ് ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ച് അയക്കപ്പെടുന്നത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്ന സമയത്തും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇണയായി തുണയായി അല്ലാഹു സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ, നമ്മുടെ വലിയുമ്മയെ. എന്താണ് അതിന്റെ പിന്നിലെ കാരണങ്ങളിൽ ഒന്ന്? അല്ലാഹു ലോകത്തെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ. മനുഷ്യന്റെ ജീവിതം അത് എത്ര സുഖങ്ങളുടെ ലോകത്താണെങ്കിലും അത് പറയാനും പങ്കു അത് പരസ്പരം ഷെയർ ചെയ്യാനുമുള്ള അത് പരസ്പരം അനുഭവിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം
മനുഷ്യൻ അവൻ ആഗ്രഹിക്കുകയും അവൻ കൊതിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയല്ലോ. ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നത് എവിടെയാണ്? ഇന്ന് ശ്രീലങ്കയിൽ ആദം മല എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നത് എന്ന്, അതുകൊണ്ടാണ് ആ പേര് ആ മലയ്ക്ക് വന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു. ഹവ്വ റളിയല്ലാഹു അൻഹ ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് എവിടെയായിരുന്നു? നമ്മൾ ജിദ്ദ എന്ന് വിളിക്കുന്ന, ജദ്ദത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൗദി അറേബ്യയിലെ ആ പ്രദേശത്താണ്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ജദ്ദത്ത് അത് പിന്നീട് ജിദ്ദയായി മാറിയത് എന്ന് ചരിത്രങ്ങളിൽ കാണും. ഈ ഭൂമിയുടെ ധാരാളം വഴിദൂരങ്ങൾ, കിലോമീറ്ററുകൾ, നാഴികകളുടെ വ്യത്യാസങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട രണ്ട് മനുഷ്യന്മാർ, അവര് പിന്നീട് ആഗ്രഹിച്ചത് എന്താണ്? ഏതായാലും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തി ഇനി ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കഴിഞ്ഞുകൂടി മരിച്ചു പോകാം എന്നല്ല. അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഇനി ഒരു സംഗമം, ഇനി ഒരു ഒത്തുചേരൽ, ഇനി ഒരു കണ്ടുമുട്ടൽ അത് നടക്കണമെന്നാണ്. അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയെ തേടി യാത്ര ചെയ്യുകയാണ്. രണ്ടുപേരും അറിയുകയും കണ്ടുമുട്ടുകയും ചെയ്ത സ്ഥലം, അതിന്റെ പേരാണ് അറഫ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ച് അവർ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ടാണ് പരസ്പരം അറിഞ്ഞു കണ്ടുമുട്ടി എന്ന ഈ അർത്ഥമുള്ള പേര് ആ പ്രദേശത്തിന് വന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഞാനിത് ആമുഖമായി പറഞ്ഞത് മനുഷ്യന്റെ പ്രകൃതി അത് സാധാരണ മറ്റ് ഏതെങ്കിലും ഒരു ജീവിയുടെ പ്രകൃതിയല്ല. ഇവിടെ കാട്ടിലും നാട്ടിലും നമ്മൾ കാണുന്ന കാണാത്ത ജീവികൾ, ആ ജീവികളുടെ പ്രകൃതി എന്താണ്? ഭക്ഷണം വേണം, അവരുടെ ആവശ്യങ്ങൾ അത് നിർവഹിക്കണം എന്നതിന്റെ അപ്പുറം പരസ്പരം കൂട്ടുകൂടുക, കുടുംബമാവുക എന്നതൊന്നും ആ ജീവികളിൽ അജണ്ടയായി നിലനിൽക്കുന്ന ഒന്നല്ല. ഇവിടെയാണ് മനുഷ്യൻ അവൻ ഏകനായി തടവറയിൽ കഴിയുന്നതിനപ്പുറം, ഏകാന്തതയുടെ ഒരു ലോകത്ത് ജീവിക്കുന്നതിനപ്പുറം പരസ്പരം നിരന്തരം മനുഷ്യരുമായി ഇടപഴകാനും ബന്ധങ്ങൾ നിലനിർത്താനുമുള്ള ഒരു ആഗ്രഹവും താൽപര്യവും അവരിൽ ഉണ്ട് എന്നത് നാം പ്രത്യേകമായി മനസ്സിലാക്കുന്നു. എന്നാൽ ആ ബന്ധങ്ങളുടെ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം പോലെ മറ്റൊരു ബന്ധത്തെ നമുക്ക് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ കാണാനില്ല. സൗഹൃദ ബന്ധം, ആ ബന്ധം നമുക്ക് വേണ്ടെന്ന് വെക്കാം. നമുക്ക് മറ്റു ഏതെങ്കിലും രംഗത്ത് ലഭിച്ച ബിസിനസ്സിലുള്ള ബന്ധം അത് വേണ്ടെന്ന് വെക്കാം. പക്ഷേ മാതാവിനെ വേണ്ടെന്ന് വെക്കാൻ, പിതാവിനെ വേണ്ടെന്ന് വെക്കാൻ, ജ്യേഷ്ഠൻ അത് ജ്യേഷ്ഠനല്ല എന്ന് പറയാൻ, അനുജൻ അനുജനല്ലെന്ന് പറയാൻ, സഹോദരി സഹോദരി അല്ലെന്ന് പറയാൻ, അത് പറഞ്ഞതുകൊണ്ട് ബന്ധം വേർപെടുകയില്ല. സൗഹൃദ ബന്ധം നമുക്ക് വേർപെടുത്താം. എന്റെ കൂട്ടുകാരനുമായി വേണമെങ്കിൽ നാളെ എനിക്ക് അകലാം, അകലണമെന്നല്ല. അത് വേർപെടുത്താൻ പറ്റിയ ബന്ധമാണ് കുടുംബത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം. അത് വേർപെടുത്തിയാൽ വേർപെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തെ പരിപാലിക്കാൻ ധാരാളം നിർദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞതൊരു വിശാലമായ വിഷയമാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കുടുംബം രൂപപ്പെടുന്നതിന്റെ ആദ്യ ഭാഗം എവിടെയാണ്? ആദ്യ ഭാഗം അത് ബാപ്പയല്ല, ഉമ്മയല്ല. ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഒരു ഭാര്യയും അല്ലെങ്കിൽ ഒരു ഭർത്താവും ഒരു ഭാര്യയുമാണ്. അവരാണ് പിന്നെ മാതാവും പിതാവുമാകുന്നത്. അവരിലൂടെയാണ് സന്താനങ്ങളും ആങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാകുന്നത്.
അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാര്യയാണ്, ഭർത്താവാണ്, ഭാര്യ ഭർത്തൃബന്ധമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഒരു കുടുംബം അതിന്റെ തുടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ അടിസ്ഥാന വിഷയത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന പരിഹരിക്കപ്പെടേണ്ടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് പാലിക്കപ്പെടുന്നതോടുകൂടെ ഒരു കുടുംബം പരിപൂർണമായി ഇസ്ലാമിക ലോകത്തേക്ക്, ഇസ്ലാമിക ജീവിത രീതിയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാ വിഷയത്തെക്കാളും ഉപരി മതത്തിനും ദീനിനും ഇലാഹി ബോധത്തിനും മുൻഗണന നൽകാൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരു നിക്കാഹിന്റെ സദസ്സിലിരിക്കുകയാണ്. ആ നിക്കാഹിന്റെ സദസ്സിൽ ഖാളി, നാട്ടിന്റെ ഖതീബ്, അദ്ദേഹം നിക്കാഹ് എന്ന കാർമിക എന്ന വിഷയത്തിന്റെ നേതൃത്വം നൽകുന്നതിന്റെ കാർമികത്വം വഹിക്കുന്നതിന് മുമ്പ്, അതിന്റെ ചടങ്ങ് നടക്കുന്നതിന്റെ മുന്നേ ആദ്യം നിർവഹിക്കപ്പെടുന്ന സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തായ ഒരു ഖുതുബ അവിടെ നടക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ആ ഖുതുബയിൽ ആയത്തുകൾ ഖുർആനിൽ നിന്ന് ഓതപ്പെടുന്നുണ്ട്, ഹദീസുകളിൽ നിന്നുള്ള വചനങ്ങൾ അവിടെ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇനത്തിൽ വളരെ പ്രാധാന്യപൂർവമതാ അവിടെ ഓതിക്കേൽപ്പിക്കപ്പെടുന്ന ഒരു ഹദീസുണ്ട്. എന്താണത്? തുൻകഹുൽ മർഅത്തുലി അർബഇ ഹിസാല്‍, നാല് വിഷയങ്ങളെ മുൻനിർത്തിയിട്ട് ജീവിതത്തിൽ പങ്കാളികളെ, ജീവിതത്തിൽ ഇണകളെ, ഭാര്യമാരെ തെരഞ്ഞെടുക്കപ്പെടാറുണ്ട്. ഒന്നാമത്തെ വിഷയമെന്താണ്? നിബിധങ്ങൾ എണ്ണുന്നു. ഒന്നാമതായി ലിമാലിഹ, ഭാര്യ അല്ലെങ്കിൽ ഈ പെണ്ണ് അവളൊരു നല്ല സമ്പന്ന കുടുംബത്തിലാണ് എന്ന് പരിഗണിച്ചതിന്റെ പേരിലാണ്, നല്ല സാമ്പത്തിക ആസ്തിയുള്ള ആളാണ് എന്ന പരിഗണന വെച്ചുകൊണ്ടാണ്. രണ്ടാമതായി നിബിധങ്ങൾ പറയുന്നത് വലി ജമാലിഹ, അവളുടെ അഴക് പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ്. മൂന്നാമത് നിബിധങ്ങൾ പറയുന്നു വലി ഹസബിഹ, അവളുടെ തറവാട് പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ്. മൂന്ന് വിഷയവും ഒരേപോലെ റസൂലുള്ള പറഞ്ഞിട്ട് നാലാമത്തെ ഒരു കാര്യം പറയുന്നത് ഫൽഫർ ബിദാതിദ്ദീൻ, മതബോധമുള്ളവളെ, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ളവളെ, ഇലാഹി ചിന്തയുള്ളവളെ, ആത്മീയതയുള്ള സ്ത്രീയെ നീ ജീവിതത്തിൽ നിന്റെ സഖിയായി, നിന്റെ ഇണയായി, നിന്റെ ഭാര്യയായി, നിന്റെ സഹധർമ്മിണിയായി നീ തെരഞ്ഞെടുത്ത് വിജയിച്ചോ സയ്യിദുനാ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ ഒന്നാമത്തെ ഘട്ടമായ കുടുംബ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടേണ്ടുന്ന വിഷയത്തെ റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിഷയം കേൾക്കുന്നത് കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല, അവർ കേൾക്കണം. ബാപ്പമാരും ഉമ്മമാരും ഈ വിഷയം കേൾക്കണം. പോരാ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത യുവാക്കളും യുവതികളും ഈ വിഷയം കേൾക്കേണ്ടവരാണ്. പ്രായം ചെന്നവർ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടവരാണ്. കാരണം ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഈ രംഗത്തിന് നേതൃത്വം വഹിക്കുന്നവരോ അതിൽ കൃത്യമായി അതിന് സാക്ഷ്യം വഹിക്കേണ്ടവരോ ഒക്കെയായ ആളുകളാണല്ലോ. വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ടില്ലാത്തവരും വന്നവരും പ്രായം ചെന്നവരുമെല്ലാം. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കൾ യുവതികളോട് ഞാൻ പറയുന്നു, അവരെ നിയന്ത്രിക്കുന്ന രക്ഷിതാക്കളോട് പറയുന്നു, അവർക്ക് ജീവിതത്തിലെ ഇണകളെയും തുണകളെയും കണ്ടെത്തുന്ന മുതിർന്നവരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നല്ല ഒരു കുടുംബം രൂപപ്പെടണോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, അടിസ്ഥാന വിഷയമാണ് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ ആപ്പിളയുടെ ഭാഗത്തും അതേപോലെ ഭാര്യയുടെ ഭാഗത്തും പെണ്ണിന്റെ ഭാഗത്തും ആണിന്റെ ഭാഗത്തും പരിഗണിക്കപ്പെടേണ്ടത് ദീനാണ്, മതബോധമാണ്, ഇലാഹി ചിന്തയാണ്. പടച്ചവനെ ഭയപ്പെടുന്ന ആളാണോ? ദീനീന്റെ വിഷയങ്ങളിൽ കാര്യബോധമുള്ള ആളാണോ?
ഇത് പരിഗണിക്കപ്പെടുകയാണ് വേണ്ടത് എന്ന്. ലോകത്ത് ഏറ്റവും വലിയ കുടുംബ ജീവിതം സമാധാനപൂർണമായി നിർവഹിച്ച നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിഗണിക്കപ്പെടേണ്ട വിഷയം അതാണ്, സമ്പത്ത് അല്ല, അതുപോലെ മറ്റ് കാര്യങ്ങളൊന്നുമല്ല, പ്രാമുഖ്യം നൽകപ്പെടേണ്ടുന്ന വിഷയം അതാണ് ദീന്. ആ ദീനിന്റെ കൂടെ പിന്നെ പരിഗണിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മറ്റൊരു ഘടകമാണ്. പക്ഷേ ദീന് പരിഗണിക്കപ്പെടാതെ സൗന്ദര്യമോ മറ്റു വിഷയങ്ങളോ പരിഗണിക്കപ്പെടുക എന്നതിൽ യാതൊരുവിധ പ്രത്യേകതയും ഇല്ലെന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ് ദീനീ ബോധം നിലനിർത്തിയില്ലെങ്കിൽ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നല്ല സാമ്പത്തികമായ ഭദ്രതയുള്ള കുടുംബത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ചു, കല്യാണം കഴിച്ചു. കുറെ കാലം ഇവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, യോഗ്യത എന്താണ്? യോഗ്യത അവൻ ഒരു ബിസിനസ്സുകാരനാണ് എന്നതാണ്, അല്ലെങ്കിൽ ഒരു ഗൾഫുകാരനാണ് എന്നതാണ്. ഈ യോഗ്യതയിൽ അവന് ഈ വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്ന് അവരുടെ പെൺകുട്ടിയെ അവരുടെ മകളെ അവർ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷേ കുറെ നാളുകൾ അവന്റെ ബിസിനസ്സും ഏർപ്പാടുകളും ജോലിയും ഗൾഫുമൊക്കെയായി കഴിഞ്ഞുകൂടി ഒരവസരത്തിൽ അവൻ ബിസിനസ് രംഗത്ത് തകരുകയാണ്. അള്ളാഹു ഒരു തകർച്ചയിലും നമ്മളെ ആരെയും പെടുത്താതിരിക്കുമാറാകട്ടെ. എന്നാൽ ദൗർഭാഗ്യവശാൽ ഒരു ഘട്ടത്തിൽ അവൻ തകരുകയാണ്. ഗൾഫ് നാട്ടിൽ നിന്ന് അവന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന്റെ പേരിൽ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന ആ മനുഷ്യനതാ, ചെറുപ്പക്കാരനതാ, കുറച്ചു ദിവസമൊക്കെ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവൻ താഴോട്ട് താഴോട്ട് ജീവിതത്തിന്റെ നിലവാരത്തിൽ വരാൻ തുടങ്ങി. ഭാര്യയുടെ വീട്ടുകാരുടെ വീട്ടുകാരിൽ ഇങ്ങനെയാണ്, ഒരു സൽക്കാരം നടക്കുന്ന സമയത്ത് മാമൂലനുസരിച്ച് അവിടെ എങ്ങനെയാണോ പോകേണ്ടത് അതുപോലെ പോകാൻ കഴിയുന്നില്ല. കെട്ടിന്റെ കനത്തിന് കുറവ് വരാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ പറയുന്നത്, എന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ഇതുപോലെയല്ലോ വന്നത്, എന്റെ അനുജത്തിയുടെ ഭർത്താവും ആ അനുജത്തിയും വന്നത് ഇതേപോലെയല്ല, ഇതിലും വളരെ ഗംഭീരമായ പ്രസന്റേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്, സമ്മാനമാണ് ആ വീട്ടിൽ കല്യാണത്തിന് കൊടുത്തിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരനാകട്ടെ ജോലി നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിലാണ്, കച്ചവടം പോയതിന്റെ ബുദ്ധിമുട്ടിലാണ്, അവന്റെ കയ്യിൽ കടം വാങ്ങിയതിന്റെ അപ്പുറത്ത് സ്വന്തമായ ഒരു പണവുമില്ല. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത മതബോധമില്ലാത്ത ഭാര്യയാകട്ടെ അവളുടെ വാക്കുകളിൽ നിന്ന് അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കുത്തുവാക്കുകളാണ്, വേദനിപ്പിക്കുന്ന സംസാരമാണ്, പ്രയാസപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ്. അവനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇവളെന്തൊരു ഭാര്യയാണ്, ഇവളെന്തൊരു സംസ്കാരവും സ്നേഹവും സൽസ്വഭാവവും ഇല്ലാത്തവളാണ്. കുറെ നാളുകൾ അത് സഹിച്ച് നടന്നാലും ഒരു വേള അവന്റെ മനസ്സ് പൊട്ടിയിട്ട് പറഞ്ഞു പോകുന്നു, ഞാനും നീയും ഒത്തുപോകൂല, ഇവിടെ ബന്ധം അവസാനിപ്പിക്കാം. ലോകത്ത് ഇതെത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, യുവതികളെ. നടക്കാത്ത വിഷയങ്ങളല്ല, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളും വാർത്തകളുമാണ്. എന്താണ് കുടുംബ ബന്ധങ്ങൾ അത് പിരിഞ്ഞു പോകാനുള്ള കാരണം, എന്താണ് ശൈഥില്യങ്ങൾ ഭിന്നതകൾ കുടുംബത്തിൽ വരാനുള്ളതിന്റെ പിന്നിലെ കാരണം, എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും വേർപ്പെട്ടു പോകുന്നതിന്റെ പിന്നിലുള്ളത്, പിന്നിൽ വേറെയൊന്നുമല്ല പരിഗണിക്കപ്പെടേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ അഥവാ ആത്മീയ ബോധം. ആ ബോധം പരിഗണിക്കപ്പെടാതെ സ്വന്തം മകൾക്ക് ഒരു പുതിയ ആപ്പിളെ, ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ, നേരെ മറിച്ചും സ്വന്തം ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത്
ആ ഭാര്യയിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന അടിസ്ഥാന വിഷയമായ ആത്മീയ ചിന്തയെ പരിഗണിക്കപ്പെടാതിരുന്നാൽ അവിടെ സംഭവിക്കുന്ന പരാജയമാണ്. അതുകൊണ്ട് സഹോദരിമാർ, യുവതികൾ അള്ളാഹുവിൽ ബോധമുള്ളവരാകണം, കാര്യബോധമുള്ളവരും ചിന്തകൾ ഉള്ളവരുമാകണം. ഇനിയും ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ജീവിതം എന്ന് പറയുന്നത് കേവലം അത് ആഘോഷങ്ങളുടെ, ആനന്ദങ്ങളുടെ, സന്തോഷങ്ങളുടെ മാത്രം ഉള്ള ഒരു ലോകമല്ല. ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ, പുതുതലമുറയിൽ, ന്യൂ ജനറേഷനിലുള്ള ചിന്ത എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ അത് കേവലം അടിച്ചു പൊളിക്കാനുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും കല്യാണം, വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു തമാശ പോലെ, ഒരു കളി പോലെ, അതിങ്ങനെ ജീവിതത്തിൽ ഒരു ആനന്ദത്തിന്റെ, ആഘോഷത്തിന്റെ മാത്രം സന്ദർഭങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകൾ ജീവിതം എന്താണെന്ന് അറിയാത്തതിന്റെ, പഠിക്കാത്തതിന്റെ, ചിന്തിക്കാത്തതിന്റെ പേരിൽ പലപ്പോഴും ലോകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടല്ലോ. എന്നാൽ ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ട് പുറങ്ങളുണ്ട്. ഒരു ഭാഗം സന്തോഷം നമുക്ക് നൽകുന്നതാണ്, മറുഭാഗമാകട്ടെ ദുഃഖത്തിന്റേതാണ്, പ്രയാസങ്ങളുടേതാണ്, പ്രതിസന്ധികളുടേതാണ്. അതൊരു കടൽ പോലെയാണ്. കടലിലേക്ക് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ കടൽ എത്ര ശാന്തമാണ്, അതൊരു ശാന്ത സമുദ്രം പോലെ, വിരിച്ചുവെക്കപ്പെട്ടതുപോലെ, ഒരു പായ പോലെ, ഒരു അനക്കവും ഇളക്കവും കാണാത്ത വിധത്തിൽ അതങ്ങനെ ശാന്ത സമുദ്രം പോലെ കിടക്കുന്നത് കാണുന്നു. നേരെ ഇപ്പുറത്ത് അതേ കടലിലേക്ക് നിങ്ങൾ മൺസൂൺ കാലയളവിൽ, കാലവർഷം അതേ തിമിർത്തു പെയ്യുന്ന നേരത്ത് നിങ്ങൾ ചെന്നു നോക്കിയാൽ, കാറ്റുകൾ അടിച്ചു വീശുന്ന നേരത്ത് അതാ കടലിൽ നിന്ന് പർവ്വത സമാനങ്ങളായ തിരമാലകൾ ആർത്തിരമ്പി വരുന്നത് കാണാറില്ലേ? ഈ തിരമാലകൾ ആർത്തിരമ്പുന്ന നേരത്തും, ശാന്ത സമുദ്രമായി കടൽ അനുഭവപ്പെടുന്ന സമയത്തും, ആ കടലിലേക്ക് നിങ്ങൾ നോക്കൂ, കടലിൽ വാഹനങ്ങൾ അതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്പൽ അതിന്റെ ലൈനുകളിലൂടെ, അതിന്റെ വഴികളിലൂടെ, അതിന്റെ അന്താരാഷ്ട്ര ആഗമന നിർഗമന വഴികളിലൂടെ അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അങ്ങനെ കടന്നു പോവുകയാണ്. ചെറിയ തോണികളും വള്ളങ്ങളും ബോട്ടുകളും ഉൾപ്പെടെയുള്ള അതേ മത്സ്യബന്ധനത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന, ഫിഷിംഗിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ഒരു ഭാഗത്ത് അതിന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശാന്തമായ ഒരു സമയത്ത് മാത്രമല്ല, നല്ല തിരമാലകൾ കുന്നിന് പിറകെ ഒന്നായി അടിച്ചു വീശുന്ന നേരത്തും അവിടെ ഒരുപാട് ഒരുപാട് അതാ വാഹനങ്ങൾ അവിടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? അതിന്റെ ക്യാപ്റ്റനുണ്ട്, അതിന്റെ കപ്പിത്താനുണ്ട്, നല്ല മനോധൈര്യമുള്ള ഈ കടൽ, നല്ല പരിചയമുള്ള കടലിന്റെ തിരമാലകളുടെ ഗതികൾക്കനുസരിച്ച് തന്റെ വാഹനത്തെ അതിന്റെ തീരത്തേക്ക് അടുപ്പിക്കാൻ പ്രാപ്തിയുള്ള, കഴിവുള്ള, കെൽപ്പുള്ള ഒരു കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം, പർവ്വതങ്ങൾ പോലെ ഉയർന്നു വരുന്ന തിരമാലക്കൂട്ടങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആ വാഹനത്തെ കരക്ക് എത്തിക്കാൻ കഴിയുന്നു. നേരെ മറിച്ചിതാ പരിചയ സമ്പന്നനല്ലാത്ത, എക്സ്പീരിയൻസ് തീരെയില്ലാത്ത ഒരാളാണ് ആ ചെറുതോണിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അതിന്റെ നിയന്ത്രണം ഏറ്റതെങ്കിൽ, ഒരു ചെറിയ തിരമാല വരുമ്പോൾ ആ തോണി അതാ കീഴ്മേൽ മറിഞ്ഞു പോവുകയാണ്. അതിലുള്ള മത്സ്യങ്ങൾ അത് നഷ്ടപ്പെടുകയാണ്, വലകൾ അത് നഷ്ടപ്പെടുകയാണ്, ആളുകൾ പലരും മരിച്ചു പോവുകയാണ്. ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. അത് ശാന്ത സമുദ്രങ്ങളിലൂടെ മാത്രം നീങ്ങുന്ന ഒന്നല്ല, ശാന്തമായ ചുറ്റുപാടുകളിലൂടെ മാത്രം കടന്നുപോകുന്ന ഒന്നല്ല. പ്രതിസന്ധികളുടെ തിരമാല കൂട്ടങ്ങളെ ഭേദിച്ചു വേണം മുന്നോട്ടു പോകാൻ. അങ്ങനെ മുന്നോട്ടു പോകുന്ന സമയത്ത് ജീവിതമാകുന്ന ഈ തോണിയിൽ, ജീവിതമാകുന്ന ഈ നൗകയിൽ
അതിന്റെ ഇരുഭാഗത്തും ഇരിക്കുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവുമുണ്ട്. ആ ഭാര്യയും ഭർത്താവും ഈ തിരമാലകൾ കീറിമുറിച്ചുകൊണ്ട് ഈ തോണിയെ തുഴഞ്ഞ് 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 അവരങ്ങനെ കരക്ക് എടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അവിടെ ആരെങ്കിലും ഒരാൾ പ്രതിസന്ധിയെ മുന്നിൽ കണ്ട് തകർന്നുപോയാൽ, ഈ തുഴയലിൽ കയ്യൽപ്പം തളർന്നുപോയാൽ ആ തോണി അവിടെ സ്റ്റക്കാകുന്നു, അത് സ്റ്റോപ്പാകുന്നു, അത് തകരുന്നു, അത് മറിഞ്ഞു വീഴുന്നു, ജീവിതം അവസാനിക്കുന്നു. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മതചിന്തയും ബോധവും ഇല്ലാത്തവർക്ക് കഴിയൂല. അപ്പോഴാണ് ഒരു ചെറിയ കയറവിടെ എന്ന ആളുകൾ അന്വേഷിക്കുന്നത്, എവിടെയാണ് കീടനാശിനി ഉള്ളത് എന്ന് അന്വേഷിക്കുന്നത്, എവിടെയാണ് കിണറിൽ ചാടി മരിക്കാനുള്ള അവസരം എന്ന് ചിന്തിക്കുന്നത്. ട്രെയിനുകളുടെ മുന്നിലേക്ക് ചാടി മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് അവിടെയാണ്. സ്വന്തം മക്കളെ, ആ മക്കളെ തീ കൊളുത്തിയിട്ട്, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയിട്ട് അവരെ അതാ കൊന്നതിന് ശേഷം ഇപ്പുറത്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് അതാ മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ രൂപപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ജീവൻ നൽകിയവനായ അള്ളാഹുവിനെ, ഈ കാലമത്രയും ഭക്ഷണം നൽകിയവനായ അള്ളാഹുവിനെ, ഈ കാലമത്രയും സൗകര്യങ്ങൾ നൽകിയ റബ്ബുൽ ആലമീനായ പടച്ചുറപ്പിനെ അറിയാത്തതിന്റെ മനസ്സിലാക്കാത്തതിന്റെ അവൻ ഇന്നൊരു പ്രതിസന്ധി തന്നാൽ നാളെ അതിന്റെ പരിഹാര മാർഗങ്ങൾ തുറന്നു തരുമെന്ന വിശ്വാസവും ചിന്തയും ഇല്ലാത്തതിന്റെ പേരിൽ ലോകത്ത് എത്രയെത്ര ജീവിതങ്ങളാണ് നശിച്ചു പോകുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ജീവിതത്തിൽ നിനക്ക് വിജയിക്കാൻ കഴിയണോ, ആത്മീയ ചിന്തയും ബോധവുമുള്ള ഒരു ജീവിതത്തിലെ ഒരു ഇണയെ നിനക്ക് നിന്റെ ജീവിതത്തിൽ സഖിയായി, നിനക്ക് ഭാര്യയായി, നിനക്ക് സഹധർമ്മിണിയായി തെരഞ്ഞെടുക്കാൻ കഴിയണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്, ഒരു നിർദ്ദേശമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ആ ഭാര്യയിലും ഭർത്താവിലുമാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് വളരെ ശരിയാണോ? ഇനി അതിന്റെ മുകളിൽ പടുത്തുയർത്തപ്പെടുന്ന ആ സൗധം മുഴുവനും അത് വളരെ മനോഹരമായിരിക്കും, ആ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, സമാധാനത്തിന്റെ വാക്കുകൾ പറയും. അതല്ലേ പരിശുദ്ധ ഖുർആൻ? എന്തിനാണ് ഭാര്യ, എന്തിനാണ് ഭർത്താവ്? അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ ഭാര്യയിലേക്ക് ശാന്തിയോടെ സമാധാനത്തോടെ ചെന്നു ചേരാൻ വേണ്ടിയാ. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ലഭിക്കേണ്ടത് സമാധാനമാണ്, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ടത് സമാധാനമാണ്. ഒന്നും വൺ സൈഡല്ല, മറിച്ച് രണ്ട് ഭാഗത്തുനിന്നും ലഭിക്കേണ്ടത് ശാന്തിയാണ്, സമാധാനമാണ്. മനസ്സിന് സമാധാനമേകാനാണ് ഭാര്യ, അതിനാണ് ഭർത്താവ്. ഈ സമാധാനം എത്രത്തോളം നൽകാൻ കഴിയുന്നുവോ ആ കുടുംബം അത്രത്തോളം വിജയത്തിലും ഇസ്ലാമിക രീതിയിലും ജീവിത രീതിയിലും ശൈലിയിലുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഖുർആനിന്റെ പ്രഖ്യാപനം ചെറുതല്ല. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ അതേ അല്ലാഹു തആല പരസ്പരം കരുണയും സ്നേഹവും സംവിധാനിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഓർമ്മപ്പെടുത്തലാണ്. എത്ര മനോഹരമായിട്ടാണ് ഖുർആനിൽ അല്ലാഹു ആ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രയാസം വരുന്ന ഘട്ടങ്ങളിൽ, പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്ക് നിർഗളിക്കേണ്ടത്, പരന്നൊഴുകേണ്ടത് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ വാക്കുകളാണ്.
ഇതിന്റെ ഒരു ഉത്തമ മാതൃക ഞാൻ നിങ്ങൾക്ക് ഓർമ്മയിൽപ്പെടുത്തട്ടെ. ഓർമ്മയുണ്ടോ? സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാർ ഹിറയിലാണ്, ഹിറ ഗുഹയിലാണ്. എന്തിനാണ് നബി തങ്ങൾ അവിടേക്ക് പോകുന്നത്? പരിശുദ്ധമായ നബുവത്തിന്റെ ആദ്യഘട്ടങ്ങൾ അതാ നബി തങ്ങൾ പ്രകടമാകുന്നു. റുഖ്യ സ്വാലിഹ, നല്ല സ്വപ്നങ്ങളാണ്. ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ നല്ല സ്വപ്നങ്ങൾ നബി തങ്ങൾക്ക് ലഭിച്ചാൽ അതിങ്ങനെ പൊട്ടിവിടരുന്ന പ്രഭാതം പോലെ യാഥാർത്ഥ്യമായി നബി തങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെയാണ് നബി തങ്ങൾ ഏകനായിരുന്നു അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നത്. വിശാലമാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല. നബി തങ്ങൾ ഹിറാ ഗുഹ തെരഞ്ഞെടുക്കുകയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞ് വളരെ ശാന്തമായ അവസരത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാം. അവിടെ വെച്ച് തഫക്കുർ പടച്ച റബ്ബിലുള്ള ചിന്തയിൽ മുഴുകാം. അതേ ഹിറാ ഗുഹയിൽ നിന്ന് കഅബാരയത്തെ കണ്ടുകൊണ്ട് അവിടെ ഇബാദത്തിലിരിക്കാം. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ആ ഹിറാ ഗുഹയ്ക്ക് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ആ ഹിറയിൽ നിന്നാണല്ലോ നബി തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു ദിവസം എന്തോ പ്രയാസം സംഭവിച്ചുവോ എന്ന് ഭയപ്പെടുന്നുവെന്ന പ്രഖ്യാപനവുമായി, യാബലാദിയുമായി, പ്രയാസവുമായി സ്വന്തം ഭാര്യയെ സമീപിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഭാരമുള്ള ദൗത്യമാണല്ലോ ഏൽപ്പിക്കപ്പെട്ടത്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമേറിയ വചനങ്ങളിലൂടെ വാക്കുകളിലൂടെ നബിതങ്ങളിൽ സമർപ്പിക്കപ്പെട്ട നുബുവത്ത് എന്ന ആ ദൗത്യത്തെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് നബിതങ്ങൾ അതാ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയോട് വന്നു പറയുന്നു, സംഭവിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധികളാണോ? നല്ല വലിയ ഭാരമുള്ള പണിയാണ് ഏൽപ്പിക്കപ്പെടുന്നത്. നുബുവത്ത് ചെറിയ വിഷയമല്ല, വലിയ ഭാരമുള്ള കാര്യമാണ്. ആ ഭാരമുള്ള കാര്യത്തിന്റെ ദൗത്യ നിർവഹണത്തെ പറ്റിയാണ് നബി തങ്ങളെ ഓർമ്മ, ചിന്ത, ആലോചന. ആ സമയത്ത് എന്താണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ലോകത്ത് ഏറ്റവും ഉത്തമ മാതൃക ജീവിതം നയിച്ച ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളോട് പറഞ്ഞ മറുപടി എന്താണ് സഹോദരിമാരെ? എന്താ മറുപടി? നമ്മളെ വീട്ടിലേക്ക് ഭർത്താവ് ഒരു വിഷമവും പറഞ്ഞു വരികയാണ് അല്ലേ, പ്രയാസവും പറഞ്ഞു വരികയാണ്. അപ്പൊ ചില ഭാര്യമാര് നല്ല സമാധാനപ്പെടുത്തി മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും കൊടുക്കും. ചില ആളുകളോ ആ അത് ഇങ്ങക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, അത് പണ്ടേ അങ്ങനെ തന്നെയാണ് അല്ലേ. ചില ആളുകൾ അങ്ങനെയാ പറയാ, ഇങ്ങനെ തന്നെ വരുള്ളൂ, അത് മുസീബത്തിന്റെ ഒരു ലോക എന്ന് മറുപടി പറയുന്ന ആളുകൾ. പിന്നെ ആ ഭാര്യയെ കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? ഈ ഭാര്യയെ കൊണ്ട് എന്താണ് ഉപകാരമുള്ളത്? ഒരു ഉപകാരം ഇല്ല എന്ന് വേണേ പറയാലോ. കാരണം എന്താ? സമാധാനം കിട്ടേണ്ട ഒരു നേരാണിത്. സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ അവളോട് ഇത് പറഞ്ഞത്. മറുപടി എന്താണ്? പഠിച്ചോനെ, ഇങ്ങനെ ഒരാളോടാണല്ലോ ഞാൻ പറഞ്ഞു പോയത് എന്ന് ചിന്തിക്കുന്ന മറുപടിയാണ് ഉണ്ടാകരുത്. ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ പ്രതികരണമാണ്. നബിയേ, അല്ലാഹു ഒരിക്കലും അങ്ങേ പാഴാക്കുകയില്ല, അങ്ങേ കൈവിടിയുകയില്ല, അങ്ങേ പരിഗണിക്കാതിരിക്കില്ല നബിയേ. എന്താണ് കാരണം? എന്താണ് കാരണം? എന്താണ് പറയേണ്ടത്? ഒരു ഭാര്യ മഹതിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് പഠിപ്പിക്കുന്നത് നബി തങ്ങളോട്. അത് പ്രതികരണം നടത്തിയിട്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ്. പറയേണ്ട വാചകം എന്താണ്? സമാധാനിപ്പിച്ചിട്ട് നിങ്ങളോ, നിങ്ങൾ അല്ല കൈവിടുവോ, കാരണം നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തെല്ലാം ഗുണങ്ങളുള്ള ആളാണ് എന്ന് ഭർത്താവിനോട് ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കണമെന്ന ആശയം പഠിപ്പിക്കുകയാണ്. ഇന്നകല തഹ്മിലുൽ കല്ല വതസ്ലുർ റഹ്മ وتقري الضيفا وتعين على روائب الحق നിങ്ങൾ ആരാണ്? ജനങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഏറ്റെടുക്കുന്ന ഭാരം ഏറ്റെടുക്കുന്ന ആളാണ്.
ഒരു വിഷയം പറഞ്ഞിട്ട് ഒരാൾ നാട്ടിൽ നിന്ന് വന്നാല് ആ വിഷയം പരിഹരിച്ചു കൊടുക്കുന്നത് വരെ പിന്നെ ഉറക്കമില്ല. ചില ആളുകൾ നാട്ടിൽ അങ്ങനെയാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും മാറ്റിവെച്ചിട്ട് അന്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരായ ആളുകൾ അവരുടെ ജീവിതം സന്തോഷമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയുന്നു, വത്തസിലുർ റഹ്മാ, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, അത് വിളക്കി ചേർക്കുന്ന ആളാണ്. വത്തസിലുർ റഹ്മാ വത്തഖുറു ളൈഫാ, അതിഥികളെ നിങ്ങൾ സൽക്കരിക്കുന്ന ആളാണ്. വതുഈനു അലാ നവായിബിൽ ഹഖീ, സത്യത്തിന്റെ വിജയങ്ങൾക്ക് വേണ്ടി സഹായകരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളെ അല്ലാ കൈവിടൂല, അല്ലാഹു പഴാക്കൂല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹുവിനെ പ്രതികരിക്കുകയാണ്. പ്രതികരിച്ചു എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എന്നിട്ട് എന്തുകൂടി ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന അതേ വലിയ നല്ല ഒരു മനുഷ്യൻ ജൂതവേദഗ്രന്ഥങ്ങളിൽ ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളിലെല്ലാം പരിജ്ഞാനമുള്ള നല്ല മനുഷ്യൻ, ആ മനുഷ്യന്റെ അരികിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സമാധാനത്തിന്റെ വാക്കുകൾ ഉരുവിടുന്നു. അപ്പോ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് സമാധാനിപ്പിക്കാനുള്ള ആളാണ്. ഭർത്താവോ? ഭർത്താവ് എന്ന് പറഞ്ഞാലും സമാധാനിപ്പിക്കാനുള്ള ആളാണ്. സമാധാനമാണ് ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും പരസ്പരം ലഭിക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യയിൽ നിന്ന് സന്തോഷം കിട്ടുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നോ എന്നിൽ നിന്നോ അതിനെപ്പറ്റി ആലോചിക്കാത്ത ആളുകൾ ലോകത്ത് എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. ഒരു സമാധാനവും കിട്ടൂല അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പോ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ താല്പര്യങ്ങളിൽ ഒന്നാണ് അവരുടെ വീട്ടിൽ പോവുക എന്നുള്ളത്. അപ്പോ നമ്മളൊക്കെ സ്ഥാപനത്തിൽ ചെന്നാൽ കുട്ടികൾ നമ്മളോട് ചോദിക്കും, സാറെ നാട്ടിൽ പോകണം, നാട്ടിൽ പോകണം അവരുടെ ആവശ്യമാണ്. വീട്ടിലെത്തിയാലോ? വീട്ടിലെത്തിയാൽ ഭാര്യ പറയും വീട്ടിൽ പോകണം. അപ്പൊ രണ്ട് സ്ഥലത്ത് ചെന്നാലും വീട്ടിൽ പോകണം എന്നുള്ള ആവശ്യമാണ് നമുക്ക് പ്രധാനമായിട്ട് പരിഹരിക്കുന്നുണ്ടാകുക. സ്ഥാപനത്തിൽ ചെന്നാൽ മുത്തലാലി മുകൾ അവർക്ക് നാട്ടിൽ പോകണം, വീട്ടിലെത്തിയാൽ ഭാര്യയ്ക്ക് നാട്ടിൽ പോകണം. ഇത് എന്നാൽ ഇത് കേട്ടുകൊടുക്കാതിരിക്കുക എന്ന് നമുക്ക് പാടുണ്ടോ? എന്നാ ചോദിക്കുമ്പോ ഒക്കെ കുട്ടികളെ വിടാൻ പറ്റുമോ? അതുമില്ല. ചോദിക്കുമ്പോ ഒക്കെ മുത്തലാലിമീങ്ങളെ നാട്ടിലേക്ക് വിടാൻ പറ്റുമോ? ഭാര്യയെ നാട്ടിലേക്ക് വിടാൻ പറ്റുമോ? എന്നാ ഇത് കേട്ടുകൊടുക്കാതിരിക്കാൻ, അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളതിന് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നാൽ ഈ വിഷയത്തെ അതിന്റെ കാര്യഗൗരവത്തോടെ പരിഗണിക്കുകയും ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ട് വേണ്ട വിധത്തിൽ അത് പരിഹരിക്കുകയും ചെയ്യുക എന്നത് ലോകത്ത് ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമെന്ന നിലയിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമെന്നേ ഉള്ളൂ. വിശദമായി ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആ വിധത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്നും എവിടെ പ്രശ്നമുണ്ടായാലും കലഹമുണ്ടായാലും കലാപുണ്ടായാലും നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കണം അല്ലേ? നമ്മുടെ വീട് അത് ശാന്തമായിരിക്കണം, സമാധാനമുള്ള വീടായിരിക്കണം. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന നിലയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
കാരണം വീടിന് അറബിയിൽ ധാരാളം പേരുകളുണ്ട്. ഒന്ന് ബൈത്ത് എന്ന് പറയും, മൻസിൽ എന്ന് പറയും, ദാർ എന്ന് പറയും, ഇങ്ങനെ ഒരുപാട് പേരുകൾ വീടിനുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പേരെന്താണ്? മസ്കൻ എന്നാണ്. എന്താണ് ഈ മസ്കൻ എന്ന് പറഞ്ഞാൽ? മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി കിട്ടുന്ന, സമാധാനം കിട്ടുന്ന ഇടം എന്നാണ് അതിന്റെ അർത്ഥം. സമാധാനം കിട്ടുന്ന സ്ഥലം അതാണല്ലോ മസ്കൻ. ശാന്തിയും സമാധാനവും കിട്ടുന്ന ഇടമാണ്. ആ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് ശാന്തിയാണ്, സമാധാനമാണ്. ഈ സമാധാനം ലഭിക്കുന്ന ഇടമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പക്ഷേ പലർക്കും വീടുകളിൽ സമാധാനം ലഭിക്കാറില്ല, ശാന്തി ലഭിക്കാറില്ല. ഇത് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യവും ചുറ്റുപാടുമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രതികൂലമായ ഒരു ചുറ്റുപാടും സാഹചര്യവും എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും വീട്ടിൽ നിന്ന് ലഭിക്കാതിരിക്കലാണ്. ഇനി ഒരു ഭാഗവും കൂടി ഞാൻ ആ വിഷയത്തിൽ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. ഒരു മനുഷ്യന് ആത്മീയമായി വളരാനും ഉയരാനുമുള്ള മാർഗമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. വൈവാഹിക ജീവിതം, നമ്മള് ഈ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിക്കാഴ് നടക്കുന്ന സദസ്സിൽ അവിടെ ഖതീബ്, ഖാളി, ഇമാം, ഖുത്ബ ഓതുന്ന ആള്, ഏത് ഉസ്താദ് ആകട്ടെ, ആ ഉസ്താദ് ഖുത്ബ ഓതുന്ന സമയത്ത് നമ്മൾ കേൾപ്പിക്കുന്ന ഒരു വിഷയം എന്താണ്? ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ ഫഖദ് അഹ്റസ ഫുലുസൈ ദീനിഹി, ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അദ്ദേഹം നേടിക്കഴിഞ്ഞുവെന്നാണ്. വൈവാഹിക ജീവിതത്തിലൂടെ മനുഷ്യന് ലഭിക്കേണ്ടത് ആത്മീയ നേട്ടമാണ്, പുരോഗതിയാണ്. ആത്മീയ നേട്ടമാണ്, പുരോഗതിയാണ് ലഭിക്കേണ്ടത്. ആ പുരോഗതിക്കാണ് നമ്മുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പക്ഷേ ചില ആളുകളെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ അവരിങ്ങനെ തകർന്നു പോകുന്നത് കാണാൻ കഴിയും. ഉദാഹരണമായി പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ തൊപ്പിയിട്ട് നല്ല നിസ്കാരത്തിൽ ഒക്കെ നിത്യമായി എല്ലാ വക്തത്തിലും നേരത്തെ വരുന്ന ആളാണ് അല്ലേ, താടി വെച്ച ആളാണ്. പക്ഷെ ഇപ്പൊ അയാളെ കാണുന്നത് നല്ല ക്ലീൻ ഷേവ് ആയിട്ടാണ്, പള്ളിയിലൊന്നും അങ്ങനെ കാണാറില്ല, തൊപ്പിയും കാണില്ല. എന്താ ഒരു മാറ്റം? മാറ്റത്തെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവന്റെ ജീവിതത്തിൽ അതാ അവന്റെ ഭാര്യയായി സഹധർമ്മിണിയായി കടന്നു വന്ന ഒരു പുതിയ ആളുണ്ട്. ആ ആൾക്കിതൊന്നും പിടിക്കുന്ന ആളല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ഫാഷനുകൾ എന്താണോ അത് നീ ധരിക്കണമെന്ന് പറയുന്ന ഭാര്യയാണ് ലഭിച്ചിരിക്കുന്നത്. നാശമാൻ, നഷ്ടമാൻ, പരാജയമാൻ, ആ ജീവിതം പരാജയത്തിലാ. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ക്ലിപ്പിംഗും പരിപാടിയൊക്കെ ആയി പരിസരങ്ങളൊക്കെ നമ്മൾ വരാറുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കേണ്ട ഒരു മേഖലയല്ല, അതിന്റെ ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു നാടായി ഖിയാമനാൾ വരെ അള്ളാഹു ഈ നാടിനെ മഹദി അവരുടെ ബർക്കത്തോടെ നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ എന്നാലും നമ്മൾ വിഷയങ്ങൾ പഠിക്കണം, അതിന് നമുക്ക് ആവശ്യമായ സീഡികളൊക്കെ വാങ്ങി വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നാൽ നേരെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ഒരു സഹോദരി, ഒരു പെൺകുട്ടി, അവൾ ഇതുവരെ നല്ല വേഷം ധരിച്ചവളാണ്, പറതയിട്ട് മുഖമൊക്കെ മറച്ച് ആണുങ്ങളുള്ളിടത്തിലേക്ക് പോകുമ്പോ നല്ല ഹിജാബിൽ ജീവിച്ച ആളാണ്. ഇപ്പൊ കാണുന്ന നേരെ മറിച്ചാണ്. അവൾ എങ്ങനെയാ കാണുന്നത്? ഇതാരാണ്? ആളുകൾക്ക് പരിചയം തന്നെയല്ല ഇവിടെ. കാരണം എന്താ, ഈ പെണ്ണിന്റെ മുഖം ആരും ഇതുവരെ കണ്ടിട്ടില്ല, ആളുകൾ മുമ്പിൽ നിന്നും വന്ന ആളല്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു. ഇപ്പൊ ആരാണിത്? ആളുകൾക്ക് അന്വേഷിച്ചപ്പോ മനസ്സിലായി അത് ഇന്ന ആചാര മോളാണ്, അല്ലെങ്കിൽ ഇന്ന ആളെ മകളാണ്. ഇവളല്ലേ ഇത്രയും കാലം, ഈ പെൺകുട്ടിയല്ലേ ഇത്രയും കാലം മുഖം മറച്ചും ഹിജാബിലും ജീവിച്ചത്? ഇപ്പോഴെന്താ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു. കിട്ടിയ ഭർത്താവ് ജനങ്ങളുടെ മുന്നിൽ എല്ലാം പ്രദർശിപ്പിക്കണമെന്ന ചിന്താഗതിക്കാരനാണ്, ആശയക്കാരനാണ്.
ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ തകർച്ചയാണേ സഹോദരിമാരെ, പരാജയമാണേ സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പുരോഗതിക്കാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ആഖിറത്തിൽ നമുക്ക് വിജയം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇന്നലെ ചൊല്ലാത്ത ദിക്റുകൾ ഇന്ന് ചൊല്ലാൻ, ഇന്നലകളിൽ നിസ്കാരം ഒഴിഞ്ഞു പോയിട്ടുണ്ടോ ആ നിസ്കാരങ്ങളിൽ കൃത്യത പാലിക്കാൻ, ഇന്നലകളിൽ ഡ്രസ്സിംഗിൽ ഒരല്പം അലസത ഉണ്ടായിരുന്നോ ഇന്ന് അത് പരിഹരിക്കാൻ. അതിനാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളാണ്. അതിന് നല്ല ക്ഷമ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. വളരെ ക്ഷമിക്കണം. ഒരു കുടുംബ ജീവിതം ഐശ്വര്യപൂർണമായി സന്തോഷത്തിൽ മുന്നോട്ടു പോകണോ, ക്ഷമ എന്നത് വളരെ അഭിവാജ്യ ഘടകമാണ്, അനിവാര്യ ഘടകമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഞാനതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. നബി തങ്ങൾ ഒരിക്കൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് കടന്നു വരുന്നു. സാധാരണ വരുമ്പോലെയല്ല നബി തങ്ങൾ വരുന്ന സമയത്ത് ഇന്നൊരു ചെറിയ ഭക്ഷണപാത്രം കയ്യിലുണ്ട്. ആ പാത്രവുമായിട്ടാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വരുന്നത്. സഫിയ ബിബി റളിയല്ലാഹു അൻഹ സമ്മാനിച്ചതാണ്. അതുമായിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അരികിലെത്തുമ്പോൾ ആയിഷ ബീബിക്ക് റളിയല്ലാഹു അൻഹയ്ക്ക് തീരെ പിടിച്ചില്ല, ഒരൽപ്പവും ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ആ പാത്രത്തിന് നേരെ ഒരൊറ്റ തട്ട് കൊടുത്തു. നിലത്ത് ആ പാത്രം വീണിട്ട് പൊട്ടിയങ്ങ് പൊട്ടുകളായി തകർന്നുപോയി. എന്തുണ്ടായ നമ്മളിങ്ങനെ വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് വന്നതാണ്. ഇന്നത്തേക്ക് ആവശ്യമായ മത്സ്യവും മീനും അതുപോലെ പച്ചക്കറിയും സാധനമൊക്കെ വന്നതായിട്ട് നമ്മൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ നോക്കും. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഭാര്യ ലിസ്റ്റ് വന്ന്, ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ ലിസ്റ്റാണ് അല്ലേ, ലിസ്റ്റ് വന്ന്. എന്നിട്ടോ ആ സാധനമൊക്കെ മാർക്കറ്റിൽ പോയി നമ്മൾ കലക്ട് ചെയ്ത് വാങ്ങി അത് വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിച്ചപ്പോഴായിരിക്കും പിന്നെ നമ്മളോട് പറയാ ആ രണ്ടുമൂന്ന് സാധനോടി മറന്നുപോയിണ്ട് അല്ലേ. ഇത് പറയാണ് എപ്പോ ഇതൊക്കെ വാങ്ങി നമ്മൾ കൊണ്ടുപോയി വീട്ടിലെത്തിച്ചതാണ്. രാവിലെ ഒരു ലിസ്റ്റ് ഒന്നും വിട്ടുപോകണ്ടെന്ന് കരുതിയിട്ട് ലിസ്റ്റ് വാങ്ങിയതാണ്, ഷീട്ട് വാങ്ങിയതാണ്. എന്നാലും ഉണ്ടാവും നാലഞ്ച് സാധനം പിന്നെയും വാങ്ങാൻ ബാക്കി. ക്ഷമല്ലാത്തവന് കഴിയോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ടോ ഈ സാധനമായിട്ടിപ്പം വൈകുന്നേര സമയത്ത് ഇങ്ങനെ വീട്ടിൽ വന്ന് വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചു നോക്കി ഭാര്യയെ, യാതൊരു ജവാബില്ല. മുപ്പത്തി എവിടെയോ അപ്പുറത്തോ പിറകിലോ എവിടെയോ അങ്ങനെയാണ് ഉള്ളത്. അപ്പോ കൊണ്ടുവന്ന സാധനമൊക്കെ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് ഒരു ഏറും കൊടുത്തുമ്പം തിരിച്ചുപോയാലോ? നഷ്ടം ഭർത്താവിനാണ് അല്ലേ സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബാകുന്ന ലോകത്ത് ഏറ്റവും ഉത്തമ കുടുംബം ലോകത്ത് ജീവിതം നയിച്ച നേതാവ് സയ്യിദുന മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, ഈ പാത്രം ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിച്ചതാരാണ്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയാണ് തട്ടുകൊടുത്തതാണ്. ഗൈറത്ത് കൊണ്ടാണ്, ഈർഷ്യത കൊണ്ടാണ്. ശരി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന് യാതൊരു മാറ്റവുമില്ല. സൂർനായിരങ്ങൾ മെല്ലെ നിലത്ത് അവിടെ ഇരിക്കുന്നു. ഈ പാത്രത്തിന്റെ പൊട്ടുകൾ ഓരോന്നും ഓരോന്ന് പെറുക്കിയെടുക്കുന്നു. അതിങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ചെറിയ കുട്ടിയെപ്പോലെ നബിതങ്ങളെ പെരുമാറ്റം കാണുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു പോയി. നബിതങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, നബിതങ്ങളോട് പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടുന്നു. നോക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പിന്നെ അതാ വേറൊരു ഘട്ടത്തിൽ നിങ്ങൾ നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ദീനിന്റെ ഒരു വിഷയമാണോ, അവിടെ ഗൗരവം കാണിക്കേണ്ടിടത്ത് ഭാര്യയോട് ഗൗരവം കാണിക്കുക തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ഗൗരവം കാണിക്കേണ്ട വിധത്തിനകത്ത് ഗൗരവം കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ വീട്ടിൽ കടന്നു വരുമ്പോഴാണ് അതെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉള്ള വീതി റസൂലുള്ളാഹി തങ്ങൾ കാണുന്നു. നബി തങ്ങളുടെ മുഖമാകെ ചുവന്നു.
നബി തങ്ങളുടെ മുഖമാകെ കോപം കൊണ്ട് ചുവന്ന് തൊടുത്തു. ഇത് മനസ്സിലാക്കി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉടനെ അതൂബു ഇലല്ലാഹ് വഇലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ അല്ലാഹുവിലേക്കും റസൂലിലേക്കും തൗബ ചെയ്തു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ദീനിന്റെ വിഷയം വന്നാൽ അവിടെ ഗൗരവ സ്വഭാവങ്ങൾ കാണിക്കേണ്ടിടത്ത് കാണിക്കേണ്ടുന്ന അളവിൽ കാണിക്കുന്നവനാണ് ഭർത്താവ്. ഏറ്റവും നല്ല ഒരു ഭാര്യ, ആ ഭാര്യയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ. വസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്, ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആരാണ് നല്ല സ്ത്രീകളെന്നറിയോ? ആരാണ് നല്ല കുടുംബിനികൾ എന്നറിയോ? ആരാണ് നല്ല ഭാര്യമാരെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖാനിതാത്ത്, അവർ അനുസരണയുള്ളവരാണ്. അനുസരണയുണ്ടാകും അവർക്ക്. അടിസ്ഥാനപരമായ അനുസരണ ആരോടാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. ആ റബ്ബിനെ അനുസരിക്കുന്നവരാണവർ, ഭർത്താവിനെ അനുസരിക്കുന്നവരാണവർ. ഹാഫിളാത്തുൽ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ ഭർത്താവിന്റെ അഭാവത്തിൽ അവളുടെ അതേ ഗോപ്യമായ മറഞ്ഞ ഭാഗങ്ങൾ മുഴുവനും സംരക്ഷിക്കുന്ന സൂക്ഷിക്കുന്നവൾ അവളാണ് സമൃദ്ധയായ അതേ സ്വാലിഹത്തായ പെണ്ണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മളെ പഠിപ്പിച്ചില്ലേ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ തുഖബലു ലഹുമുൽ ഹസന, അവർക്ക് ഒരു നന്മയും സ്വീകരിക്കപ്പെടുകയില്ല, അല്ലാഹുവിലേക്ക് ഒരു നന്മയും മലായിക്കത്തുൽ കിറാം എത്തിക്കുകയില്ല, അങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആളുകൾ ലോകത്തുണ്ട്. ആ ആളുകളിൽ ഒന്ന് ആരാണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ, അവര് അൽ അബ്ദുൽ ആബിഖ്, ഓടിപ്പോയ യജമാനന്റെ സമ്മതമില്ലാതെ പോയ അടിമയാണ്. അങ്ങനെ വിഭാഗം ഇപ്പോൾ നിലവിലില്ല, അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ വിഭാഗം ആരാണ്? വസ്സക്റാനു ഹത്താ യസ്ഊ, മത്ത് പിടിച്ച ആളാണ്, ലഹരി പിടിച്ച ആളാണ്. അവന്റെ ലഹരിയിൽ നിന്ന് അവൻ തെളിയുന്നത് വരെ, മോചിതനാകുന്നത് വരെ അവന്റെ ഒരു കർമ്മവും അല്ല സ്വീകരിക്കൂല, നിസ്കാരം അല്ല സ്വീകരിക്കൂല, നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല, സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കൂല. മൂന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വൽ മർഅത്തു വസ്സൗജത്തു വസ്സാഖിത്തു അലൈഹാ സൗജുഹാ, വൽമർഅത്തു സാഖിത്തു അലൈഹാ സൗജുഹാ, ഭർത്താവിന്റെ കോപം പിടിച്ചുപറ്റിയ ഭാര്യയാണ് പെണ്ണാൻ. ഭർത്താവ് കോപിച്ചിരിക്കുകയാണ്, ഒരു കാരണമല്ലാതെ കോപിച്ചതല്ല, കാരണത്തോടുകൂടെയാണ്. കാരണമൊന്നുമില്ലാതെ ഒരാൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നു അതല്ല പറഞ്ഞത്. കാരണത്തോടുകൂടെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാരണം, കോപിക്കാനുള്ള കാരണം ഇവളിൽ ഉണ്ടായിപ്പോയി. ആ നിലയിൽ കോപം പിടിച്ചു പെട്ടിയ പെണ്ണാണോ? ആ പെണ്ണിന്റെ നിസ്കാരം അല്ല സ്വീകരിക്കുന്നില്ല, നോമ്പ് അല്ല സ്വീകരിക്കുന്നില്ല, സൽക്കർമ്മങ്ങൾ അല്ല സ്വീകരിക്കുന്നില്ല. അവളെ ആ ഭർത്താവ് തൃപ്തിപ്പെടുന്നത് വരെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു പാർട്ട് വളരെ വിശാലമായ ഒരു ഏരിയ, ഞാൻ വിശദമായി ഇങ്ങോട്ട് കടന്നാൽ നമുക്ക് വേറെ വിഷയം സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടതിന്റെ ഒരു വലിയ പരിധി സമയം തീരുകയും ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും കുടുംബ ജീവിതത്തിന്റെ അടിത്തറ, ആ അടിത്തറ വളരെ ആത്മീയ ചിന്തയിലും ബോധത്തിലും പക്വതയിലും നീങ്ങിയാൽ ആ കുടുംബം വളരെ സന്തോഷത്തിലാണ്, ആ കുടുംബം വളരെ സമാധാനത്തിലാണ്, ആ കുടുംബം ഇസ്ലാമിക ചുറ്റുപാടുകളിലാണ്.
എന്നാൽ ഈ ഭാര്യയും ഭർത്താവും ഇനി രണ്ട് പൊസിഷനുകളിലേക്ക് അവരെ ഉയർത്തപ്പെടുകയാണ്. രണ്ട് ഗ്രേഡുകൾ അവർക്ക് വരാൻ പോവുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഗ്രേഡാണ്. എന്താണത്? ഒരാൾ ബാപ്പയാകാൻ പോകുന്നു, ഒരാൾ ഉമ്മയാകാൻ പോകുന്നു, അല്ലേ? ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ വല്ലാത്ത ബാധ്യതകളും ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളിലേക്കും പക്വതയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട സമയമാണ്, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും ഒക്കെ ആകാന്ന് പറയുന്നത്. പക്ഷേ ലോകത്ത് ഒരു നല്ല മകനെ ഒരു നല്ല മകളെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ലോകത്തുണ്ടാകുമോ? ബോംബെയിലെ ചുവന്ന തെരുവുകളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൺ സ്ത്രീകൾ പോലും അവർക്ക് ജനിക്കുന്ന മക്കൾ ഒരിക്കലും ഇത്തരം ഒരു ദുരന്തത്തിലാവരുത് എന്ന് കരുതുകയും ആലോചിക്കുകയുമാണ് എങ്കിൽ ലോകത്ത് അങ്ങനെയാണ് മനുഷ്യത്വത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും നിലനിൽക്കുമ്പോഴുണ്ടാവുക. അതുപോലും ഇല്ലാത്തവരിലൂടെ നമ്മൾ ലോകത്ത് പല വാർത്തകളും വേറെ കേൾക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, ഒരു നല്ല മകനെ ലഭിക്കണോ, ഒരു നല്ല മകളെ ലഭിക്കണോ, ഒരു നല്ല സന്താനം നമുക്ക് വേണോ? മകനും മകളും കുട്ടി ജനിച്ചതിന് ശേഷമല്ല, അതിനു മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നിങ്ങളെപ്പോലെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, ഇത്രയൊന്നും സാങ്കേതിക വിദ്യകൾ അവരുടെ മുന്നിലില്ല. ഉണ്ടോ സഹോദരങ്ങളെ? പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് വഴത് പറയുന്ന സമയത്ത് മൈക്ക് ഉണ്ടോ? ഇന്ന് അതാ സഹോദരിമാർക്ക് അപ്പുറത്ത് നിന്ന് വിഷയത്തെ, ഈ വേദിയെ, സ്റ്റേജിനെ കാണാനും നേരിട്ട് അനുഭവിക്കാനും പറ്റിയ വിധത്തിലുള്ള LCD പ്രൊജക്ടും സംവിധാനങ്ങളും വീഡിയോയും ക്യാമറയും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കാനും പറ്റിയ വയലറ്റ് സംവിധാനങ്ങളുമൊക്കെ, ഓൺലൈൻ സംവിധാനങ്ങളുമൊക്കെ ഇന്ന് നിലനിൽക്കുമ്പോൾ, അന്ന് സാങ്കേതികതയുടെ മികവുകളും തികവുകളും ഉള്ള ലോകമല്ല, അങ്ങനെയൊന്നുമില്ലാത്ത ലോകം, ശാസ്ത്രമിത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത കാലം, വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ കുതിച്ചുചാട്ടമൊന്നും നടന്നിട്ടില്ലാത്ത കാലം, ആ കാലത്തും നമ്മുടെ പൂർവീകരായ ആളുകൾ നമ്മുടെ വീട്ടിൽ ഒരു ഗർഭിണിയുണ്ടായാൽ, അതെ, അവരുടെ പെൺകുട്ടി അല്ലെങ്കിൽ സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയാൽ, അതോടുകൂടെ ആ വീട്ടിൽ ഒന്നുകൂടി വൃത്തി കൂടുതൽ ഉണ്ടാവുകയാണ്. പരിസരങ്ങളിൽ വൃത്തി ഉണ്ടാകുന്നു, വീടിന്റെ ഉള്ളിൽ വൃത്തി വരുന്നു, അവിടെ കഴിയുന്നവരുടെ സംസാരത്തിൽ വൃത്തി വരുന്നു, അവർ പാടുന്നതിൽ, പറയുന്നതിൽ, കേൾക്കുന്നതിൽ, ആസ്വദിക്കുന്നതിൽ വൃത്തി വരുന്നു, ഖുർആനോത്ത് വർദ്ധിക്കുന്നു, മാലകൾ കൂടുതൽ പാടുന്നു, മൗലിദുകൾ അതാ നിരന്തരം ഓതപ്പെടുന്നു. ഇത് നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒന്നാണെങ്കിൽ, ആ കണ്ടുവന്നതിന്റെ അനന്തര ഫലം ഇന്നിതാ നല്ല മനുഷ്യരിലൂടെ, പ്രായം ചെന്നവരിലൂടെ നമ്മൾ അനുഭവിക്കുന്നു. നേരെ ഇപ്പുറത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മാറി വന്ന കാലത്തിന്റെ സ്ഥിതിയോ? ഭാര്യ പ്രകടനാകുന്നതോടുകൂടെ, ഗർഭിണിയാകുന്നതോടുകൂടെ ഭർത്താവാകുന്ന ചെറുപ്പക്കാരൻ ആലോചിക്കുന്നത്, എന്റെ ഭാര്യയെ ഇനി ആസ്വദിപ്പിക്കുന്ന എന്താണ്, എന്തുപകരണമാണ്, എന്ത് കളിയായുധമാണ്, എന്തൊരു പുതിയ മൊബൈൽ ഫോണാണ്, സെൽഫോണാണ് വാങ്ങിക്കൊടുക്കാറുള്ളത്. ആലോചിക്കുന്ന അവളുടെ സമയം നഷ്ടപ്പെടുത്താൻ, ടൈം പാസിന് വേണ്ടി അവൾക്ക് എന്താണ് ഒരു പുതിയത് നേടിക്കൊടുക്കാരെന്ന് ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾ ലോകത്ത് ഇല്ലാതെയല്ല. നാം ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ യന്ത്രങ്ങളിലൂടെ, ഉപകരണങ്ങളിലൂടെ സമാധാനം കണ്ടെത്തുമ്പോൾ, ലോകത്ത് ഏറ്റവും വലിയ സമാധാനം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അനുഭവിക്കുന്ന ആത്മീയതയുടെ സമാധാനമാണ്. ആ സമാധാനത്തിന് ചെലവില്ല, പണം കൊടുക്കേണ്ടതില്ല, ആരുടെയും സഹായം തേടേണ്ടതില്ല. സ്വന്തത്തിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമാണ്, സമാധാനമാണ്, ആത്മീയ
പ്രിയതയുടെ സമാധാനത്തിന്റെ തെളിനീരുകൾ എന്ന് പറയുന്നത് അത് മാല പാടിയിട്ട് മൗലൂദ് ഓതിയിട്ട് ഖുർആൻ ഓതിയിട്ട് ദിക്റുകൾ ചൊല്ലിയിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മാലകൾ പാടുന്നവരോട് ഒരു കാലഘട്ടത്തിൽ പൂർവീകരായ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ നേടിയെങ്കിൽ ഇന്ന് അതിന്റെ ലോകത്ത് നിന്ന് പിന്മാറിയപ്പോൾ അതിന്റെ അനന്തര ഫലം സ്വന്തം മക്കളിലൂടെയാണ് പ്രകടമാകുന്നത്. സ്വന്തം മതാമകളിലൂടെയാണ്, സ്വന്തം മകനിലൂടെയാണ്, പുതിയ തലമുറയിലൂടെയാണ് അത് ലോകത്ത് പ്രകടമാകുന്നതെന്നറിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, ഒരു ഗർഭിണിയുള്ള വീട്ടിൽ ഏറ്റവും അധികം ആത്മീയതയുടെ ചുറ്റുപാടുകൾ നിലനിർത്തണം കേട്ടോ. അതൊരു അവിഭാജ്യ ഘടകമാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവും മാതാവും പിതാവുമായി അവർക്കൊരു കുഞ്ഞു ജനിച്ച് ആ കുട്ടിക്കൊരു നല്ല പേരിടണം. പേരിടേണ്ടത് ഏഴാമത്തെ ദിവസത്തിലാണ്. അന്നാണ് സുന്നത്ത്, അന്നാണ് തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യേണ്ടത്, അന്നാണ് അഖീഖ അറവ് നടക്കേണ്ടത്. ഇതൊക്കെ ഏഴാമത്തെ ദിവസത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഏഴിന്റെ അന്ന് അതിന്റെ ഒക്കെ മുന്നേ ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിക്കപ്പെടണം. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദന ഫീ ഉദുനിൽ ഹസനി വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഹീന വലിദാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ കാതുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബാങ്കിന്റെ വാചകങ്ങൾ ഒരുവിട്ടു എന്നത് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊന്നും നേരല്ല, വിഷയങ്ങളെപ്പറ്റി അറിയുന്നില്ല. വന്ന ആൾക്കൊരു മധുരം നൽകണം സ്വീകരിക്കാൻ വേണ്ടി. ഉമ്മയുടെ മുലപ്പാലല്ല അത്, ഉമ്മ കൊടുക്കേണ്ടുന്ന ബാധ്യതയാണ്. എന്നാൽ ഇപ്പുറത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു പഴത്തിന്റെ മധുരം നൽകിയിട്ട് ആ കുട്ടിയെ വരവേൽക്കണമെന്നാണ്. അതിന് തഹനീഖ്, മധുരം തൊട്ട് കൊടുക്കുക എന്നാണ് പറയുക. അതാര് കൊടുക്കണം, ആര് നൽകണം? ഒരു നല്ല മനുഷ്യൻ നൽകണമെന്നാണ്. ഒരു നല്ല മനുഷ്യൻ നൽകണം, ഒരു സാലിഹായ മനുഷ്യൻ നൽകണം, ബറക്കത്തുള്ള കൈകൊണ്ട് കൊടുക്കണമെന്നാണ്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, വളർന്നു വരുന്ന ഈ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആരെയും കാത്തുനിൽക്കാതെ ആ കുഞ്ഞിങ്ങനെ വളരുകയാണ്. വളരുന്ന ഓരോ ഘട്ടത്തിലും ആ കുട്ടിയെ ആത്മീയതയിലേക്ക് നയിക്കുന്ന നല്ല ഗുണപാഠങ്ങൾ ആ കുഞ്ഞിന് പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. വയംഫഉൽ അദബുൽ അഹദാസ ഫീ സിഗരി വലൈസ യംഫഉ الشيبة الأدب إن الغصون إذا قومتها اعتدلت ولن تلين إذا قومتها الخشب. നിങ്ങൾ കണ്ടില്ലേ ഒരു വലിയ മരത്തിന്റെ മുകളിൽ ചെറിയ കമ്പുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾ കണ്ടില്ലേ? ആ കൊമ്പുകൾ പിടിച്ചു നിവർത്തിയാൽ ആ കൊമ്പുകളുടെ വളവുകൾ നിവർന്നു കിട്ടുകയാണ്. എന്നാൽ ഒരു മരം വലുതായിരിക്കുന്നു, അതിങ്ങനെ അടിമുതൽ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഉള്ളത്. ആ വലിയ മരത്തെ നിവർത്താൻ ഇരുഭാഗത്തും അതേ 50ഓ 100ഓ ആളുകൾ വീതം നിന്നിട്ട് അതിങ്ങനെ നിവർത്താൻ ശ്രമിച്ചാലും നിവർന്നു കിട്ടൂല. അത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുക. എന്നതുപോലെ നന്മയുടെ വിത്തുകൾ ഒരു മനസ്സിൽ പാകാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു നേരം ഏതാണ്? ആ നേരം അതേ മഹാന്മാര് പഠിപ്പിക്കുന്നു, അത് ചെറുപ്രായമാണ്, അത് കുട്ടിപ്രായമാണ്. അവിടെ നിങ്ങൾ മുത്തശ്ശി കഥകളല്ല, ഏതൊക്കെയോ പേടിപ്പിക്കുന്ന കഥകളല്ല, എവിടെയോ കേട്ടതോ വായിച്ചതോ ആയ കഥകളല്ല,
നബിതങ്ങളെ ജീവിത ചരിത്രം പറഞ്ഞു കൊടുക്കണം, അവിടെ മഹാന്മാരുടെ ജീവിത ചരിത്രം പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതേ നമ്മുടെ കുട്ടികൾക്ക്. സ്വഹാബി വനിതകളുടെ, ധീര വനിതകളുടെ, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി അടരാടിയ, പോർക്കളത്തിൽ അടരാടിയ മഹത്തുക്കൾ വരിച്ച ത്യാഗത്തിന്റെ ചരിത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈമാനികമായ ആവേശം അവരിൽ വരുന്നു. അവിടെയാണ് നന്മയുടെ വിത്തുകൾ നമ്മൾ പാകുന്നത്. നോക്കൂ നിങ്ങൾ, സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരു പ്രായമുള്ള ആളിങ്ങനെ വരികയാണ്. ബഹുമാനപ്പെട്ടവരുടെ കോടതിയിൽ, കോടതിയിൽ വന്നിട്ട് പറയുന്നു, എനിക്ക് പ്രായമായി, അധ്വാനിക്കാൻ ജോലി ചെയ്യാനൊന്നും കഴിയില്ല, എന്റെ മകൻ നല്ല ആരോഗ്യമുള്ള ആളാണ് പക്ഷെ എന്നെ നോക്കാറുമില്ല. ഈ ബാപ്പന്റെ പരാതിയാണ്, പ്രായമുള്ള ആളാണ് ഇയാളെ പരാതി. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള പരാതിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആളെ വിട്ടു, വിട്ടിട്ട് ഈ ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു, കോർട്ടിലേക്ക് വിളിപ്പിച്ചു. ചോദിച്ചു, നിന്റെ ബാപ്പല്ലേ? അതെ. നീ ബാപ്പയെ നോക്കാറുണ്ടോ, ചെലവ് കൊടുക്കാറുണ്ടോ? ഇല്ല. എന്താണ് കാരണം? ഇത് ചോദിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിക്കുകയാണ്, ഉമറേ, അല്ലാഹുവിന്റെ ദീനിൽ, മതത്തിൽ ഒരു പിതാവിന് മക്കളോട് വല്ല ബാധ്യതയും ഹക്കുമുണ്ടോ? നമ്മൾ സാധാരണ കേൾക്കൽ എന്താ, മാതാപിതാക്കളോടുള്ള കടമ അല്ലേ, മക്കൾക്കുള്ള കടമ. എന്നാല് മാതാവിനും പിതാവിനും മക്കളോടുള്ള കടമ എന്ന ഒരു ഭാഗവും കൂടിയുണ്ട്. മാതാവിനും പിതാവിനും മക്കളോട് വല്ല കടമയുണ്ടോന്നാ ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരന്റെ ചോദ്യം. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞുണ്ട്, ഏറ്റവും പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന ആ ജന്മത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന അവന്റെ ജീവിതത്തിലെ സഹധർമ്മിണിയിൽ, ഭാര്യയിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഗുണമാണ്. അതെന്താണ്? അവൾ വാത്സല്യവതിയാകണം, സ്നേഹസമ്പന്നയാകണം, സൽസ്വഭാവമുള്ളവളാകണമെന്ന. എന്നാൽ ഉമറേ, എന്റെ ഉമ്മയിൽ നിന്ന് ഞാനൊരു സൽസ്വഭാവവും ഇന്നോളം അനുഭവിച്ചിട്ടില്ല, എനിക്ക് ലഭിച്ചതുമില്ല. ഒരു നല്ല ഗുണം എന്റെ ഉമ്മയിൽ നിന്ന് എനിക്ക് പാഠമാക്കാൻ കിട്ടിയില്ല. ആരാണിത് പറയുന്ന ആ ചെറുപ്പക്കാരൻ? രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ കാര്യം, നിനക്കതാ ഒരു നല്ല പേര് നൽകലാണ്. ഈമാനും ഇസ്ലാമും തൊടുത്തു നിൽക്കുന്ന പ്രകടമാകുന്ന ഒരു പേര് നിനക്ക് നൽകണമെന്നാണ്. എന്റെ പേര് ജാഹിരിയ കാലത്തിന്റെ പേരാണ്. മൂന്നാമത്തെ വിഷയം, മതപരമായ അറിവ് നിനക്ക് നൽകണമെന്നാണ്. എന്നാൽ എനിക്ക് മതപരമായ ഒരറിവും എന്റെ പിതാവ് നൽകിയില്ല, എന്റെ ഉപ്പ എനിക്ക് നൽകിയിട്ടില്ല. അവിടെയാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ട് പറയുന്നത്, കമാ തദീനു തുദാൻ, വിതച്ചതേ കൊയ്തെടുക്കാൻ കഴിയൂ. തേങ്ങ കുഴിച്ചിട്ടാൽ അടക്ക പറിക്കാൻ കഴിയൂല, അത് കവുങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണല്ലോ. അതെ, നെല്ലിൽ നിന്ന് നമുക്ക് അതാ അതെ തേങ്ങ ലഭിക്കാറില്ല. ഇതുപോലെയാണ് നിങ്ങൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറിയോ അതിന്റെ ഫലമാണ് ഇങ്ങോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു വലിയ പാഠം ഇതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ ഒരു മകനിൽ, ഒരു മകളിൽ പരിഗണിക്കപ്പെടേണ്ടെന്ന ഓരോ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ടെന്ന മര്യാദകളും പാലിക്കപ്പെടേണ്ടെന്ന ഹക്കുകളും അവകാശങ്ങളും അത് പാലിക്കപ്പെടുകയും അത് നിർവഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴേ ഒരു പിതാവ് യഥാർത്ഥത്തിൽ പിതാവാകൂ, ഒരു മാതാവ് യഥാർത്ഥത്തിൽ മാതാവാകൂ. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, അതേ വമസ്ഊലത്തുൻ അൻ അഹ്ലിഹാ വമാലിഹാ,
സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭാര്യ ഭർത്താവിന്റെ വീട്ടിലെ പ്രധാനമന്ത്രിയാണ്, അവിടുത്തെ കൈകാര്യകർത്തൃത്വം അവൾക്കാണ്. ഇസ്ലാം അങ്ങനെയാണ്, അധികാരങ്ങളെ വിഭജിച്ചു കൊടുത്തു, വികേന്ദ്രീകരണം നടത്തി അല്ലേ. ക്യാബിനറ്റ് സംവിധാനം ഇസ്ലാം ലോകത്ത് രൂപപ്പെടുത്തിയാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഭർത്താവ് പൊതുകാര്യമാണ്. ഭർത്താവ് പൊതുകാര്യ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, കുടുംബം എങ്ങനെയാണ് നയിക്കുക, വീടുണ്ടാക്കാനുള്ള വകുപ്പ് എന്താണ്, രോഗം വന്നാലുള്ള പ്രതിരോധത്തിന് മരുന്നുകൾക്ക് വകുപ്പ് എവിടെയാണ്, അതുപോലെ വസ്ത്രത്തിനുള്ള വക എവിടെയാണ്, ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം ഈ ഭർത്താവ്. എന്നാൽ വീടിന്റെ ഉള്ളിലോ അതിന്റെ അകത്തളങ്ങളിലോ അതിന്റെ ഉള്ളറകളിലോ, ആ ഉള്ളറകളിൽ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കപ്പെട്ടത് ഭാര്യയാണ്. ആ ഭാര്യ നിബിധങ്ങൾ എന്നിട്ട് പറയുന്നു, മസ്ഊലത്തുൻ, അവൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അല്ലാഹുവിങ്കൽ അവൾ ചോദ്യം ചെയ്യപ്പെടുന്നു, അന്നഹ്ലിഹാ വമഹ്ലിഹാ വമസ്ഊലത്തുൻ, അതേ അവളോട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവളിൽ ഏൽപ്പിക്കപ്പെട്ട സമ്പത്തിന്റെ കാര്യത്തിൽ, അവളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ അവളോട് ചോദ്യം ചെയ്യപ്പെടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ ദീനുണ്ടാക്കാൻ, കുടുംബത്തിൽ ചിട്ടയുണ്ടാക്കാൻ, കുടുംബത്തിൽ മര്യാദയുണ്ടാക്കാൻ ഒരു കുടുംബിനിയെ പോലെ വേറെ ഒരാൾക്ക് കഴിയില്ല. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരാളാണ്. രാവിലെ വീട്ടിൽ നിന്ന് ജീവിതത്തിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഭാര്യ അങ്ങനെയല്ല, അവൾ വീടിന്റെ അകത്തളത്തിലാണ്. ആ ഭാര്യ വീടിന്റെ ഉള്ളിൽ, അതാ ആ വീട് നിയന്ത്രിച്ച്, കുടുംബം നിയന്ത്രിച്ച്, ആ കുടുംബത്തിൽ ദീനുണ്ടാക്കി, ചിട്ടയുണ്ടാക്കി, മതബോധമുണ്ടാക്കി, മക്കൾക്ക് സ്നേഹം പകർന്നു കൊടുത്ത്, മാതൃത്വം നൽകിയിട്ട് അതാ പരിപാലിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു നല്ല കുടുംബമാണ് രൂപപ്പെടുന്നത്. പാശ്ചാത്യ ലോകത്ത് ഇങ്ങനെയൊന്നില്ല. വെസ്റ്റേണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? ആ ജീവിത രീതിയിൽ അവർ പിന്തുടരുന്നതും പാലിക്കുന്നതും ലോകത്ത് മനുഷ്യത്വത്തോട് നിരക്കുന്ന സ്വഭാവ ശൈലികളല്ല. മാതാവും പിതാവും എന്ന് പറയുന്ന ഒന്ന് അവിടെയുണ്ടോ? അവിടെ മക്കൾ മാതാവ് പിതാവ് എന്ന ബന്ധങ്ങളുണ്ടോ? അവിടെ ഇതൊന്നും പരിപാലിക്കപ്പെടുന്നില്ല. പെണ്ണിന് കണ്ടവന്റെയും ആണിന് കണ്ടവരുടെയും കൂടെ പോകുന്ന ഒരുതരം ലോകത്ത്, അസംസ്കൃത ലോകത്ത് മാത്രം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ലോകത്ത് ഇന്ന് പശ്ചാത്താപങ്ങളുടെ വിലാപങ്ങളാണ് കാരണം. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളാണ് അതിന്റെ കാരണമായി പറയപ്പെടുന്നത്. ഞാനൊരു ദിവസം ഒരു ദീർഘയാത്രയുടെ ഇടയിൽ ഒരു ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റിൽ, ആ കമ്പാർട്ട്മെന്റിൽ ഇങ്ങേ തലയിൽ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ഇപ്പുറത്ത് വന്ന് രണ്ടാളുകളുടെ സംസാരം ശ്രദ്ധിക്കുമ്പോൾ അവർ മംഗളാശംസകൾ കൈമാറുകയാണ്, മംഗളാശംസകൾ കൈമാറുകയാണ്. അവർ വിവാഹമംഗളങ്ങൾ നേരുകയാണ്. ആർക്കാണ് വിവാഹമംഗളങ്ങൾ നേരുന്നത്? സ്വന്തം മകനാണ് സഹോദരങ്ങളെ, സ്വന്തം മകന്. ഈ മകന് ഒരു യൂറോപ്യൻ ആയ ഒരു വ്യക്തി അപ്പുറത്തുള്ള സ്വന്തം മകന് മംഗളാശംസകൾ നേരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ പിതാവ് ബാപ്പ എത്ര ദൂരത്താണെങ്കിലും ബാപ്പ വന്നിട്ട് മതി ഈ കല്യാണത്തിന്റെ കാര്യങ്ങളെന്ന് ആലോചിക്കുന്ന മക്കൾ, അതിനല്ലേ നമ്മുടെ മനസ്സ് സമ്മതം നൽകുന്നുള്ളൂ, അവിടെയല്ലേ നമ്മൾ സന്തോഷം കാണുന്നുള്ളൂ. ഇവിടെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന, മാതാവും പിതാവും എന്ന് പറയുന്ന രണ്ടുപേരും ഒരു ട്രെയിനിൽ എവിടെയോ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുകയാണ് എന്ന മകന്റെ ഇങ്ങോട്ടുള്ള സന്ദേശത്തിന് അവർ മംഗളാശംസകൾ കൈമാറുന്നുവെന്ന് പറയുമ്പോൾ അവിടെ മാതൃത്വത്തിന്, പിതൃത്വത്തിന്, പിതാവിന്, മാതാവിന്, പുത്രന് എന്ത് വിലയാണ് അത്തരം രാജ്യങ്ങളിൽ കൽപ്പിക്കപ്പെടുന്നത്? അവിടങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബബന്ധത്തിന്റെ ദൃഢത നിലനിൽക്കുന്നില്ല, അതിന്റെ രൂക്ഷത നിലനിൽക്കുന്നില്ല, അങ്ങനെ ഒന്ന് അവിടെ പരിപാലിക്കപ്പെടുന്നില്ല, അതിന്റെ തകർച്ചകൾ ലോകം എങ്ങും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരാതിരിക്കണോ? ദീനും
ചിട്ടയും ബോധവും ചിന്തയും കാര്യവും വിചാരവുമുള്ള നല്ല കുടുംബ ജീവിതത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകേണ്ടതുണ്ട്. അതിന് ലോകത്ത് ഉത്തമ മാതൃകകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിതാവാരാണെന്ന് പിതാവ് അറിയണം, മാതാവാരാണെന്ന് മാതാവിന് മനസ്സിലാകണം, മക്കൾ എവിടെയുള്ളതെന്ന് മക്കൾക്കും തിരിച്ചറിയാൻ കഴിയണം, ഭാര്യ ഭാര്യയുടെ ഭർത്താവ് ഭർത്താവിന്റെ ദൗത്യങ്ങൾ നിർവഹിക്കണം. അവിടെയാണ് നല്ല ജീവിതം അങ്ങനെ രൂപപ്പെടുക. മക്കൾ എന്ന് പറഞ്ഞാൽ ബാപ്പക്കും ഉമ്മക്കും സമീപിക്കാൻ പറ്റിയ ആളുകളാണ്. ലോകത്തെ ഏറ്റവും നല്ല മദ്രസ അതായത് ഉമ്മയുടെ സമീപമാണ് അല്ലേ, ഉമ്മയുടെ സമീപത്താണ് ഏറ്റവും നല്ല മദ്രസ. അതിൽ നല്ലൊരു മദ്രസ ഉണ്ടോ സഹോദരങ്ങളെ, ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ടല്ലേ സയ്യിദുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹം വാരിക്കോരി കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല, സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി തങ്ങൾ തല ഉയർത്തുന്നില്ല. സഹാബത്തുൽ കിറാം ഇങ്ങനെ ബേജാറായി പഠിച്ചവനെ എന്താ സംഭവിച്ചത്, എന്താ പറ്റിപ്പോയത് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ സംഘാടകരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അല്പസമയത്തിനകം നമ്മളെ വേദിയിലേക്ക് കടന്നു വരുന്നതാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്കും അവർക്കും എല്ലാവർക്കും ദീർഘായുസ്സും മുഴക്കിയത് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തുന്നില്ല, ഇവിടങ്ങൾ കിടന്നിടത്താണ്, സുജൂദിലാണ്. അങ്ങനെ സുജൂദിൽ നിന്ന് കുറെ നേരം കഴിഞ്ഞ് റസൂൽ തല ഉയർത്തി. സ്വഹാബത്തൊക്കെ വലിയ വേജാറിലാണുള്ളത്, സലാം വീട്ടി. സ്വഹാബത്തുൽ കിറാം റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ എന്താ സംഭവിച്ചത്, വല്ല പുതിയ കാര്യവും അവതരിച്ചോ, പുതിയ വല്ല സംഗതിയും ഉണ്ടായോ? സ്വഹാബത്തുൽ കിറാം ആ സമയത്ത് സയ്യിദുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം എന്താണ്? ഇന്നബ്നി ഹാദാ ഖദിർതഹലനീ, എന്റെ ഈ പൊന്നുമോൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമയുടെ പുത്രൻ ഹസൻ എന്റെ ചുമൽ ഇങ്ങോട്ട് കയറിയിരുന്നു. ഖദിർതഹലനീ, എന്നൊരു വാഹനം പോലെയാക്കി. അങ്ങനെ എന്റെ തലയുടെ കഴുത്തിന്റെ മുകളിലേക്ക് കയറിയിരുന്നപ്പോ അവനെന്റെ ചെവി പിടിച്ച് താടി പിടിച്ച് കളിക്കുന്നു, ശല്യപ്പെടുത്തണ്ട ഇറക്കി വിടണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ തന്നെ സുജൂദിൽ അങ്ങനെ തസ്ബീഹ് നീട്ടിച്ചൊല്ലി മതി വരുവോളം അവിടെ ഇരുന്ന് കളിച്ചവൻ ഇറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുകയാണ്, ഇതെന്തൊരു വലിയ സ്നേഹമാണ് സമീപനമാണ്. ബാപ്പങ്ങനെ നിസ്കരിക്കുക, വീട്ടിലൊരു പായുട്ട് മുസല്ലെ വിരിച്ചിങ്ങനെ നിസ്കരിക്കുക, ചെറിയ കുട്ടി ഇങ്ങനെ ഏഞ്ഞേഞ്ഞിങ്ങനെ വന്ന് ആ സമയത്ത് നമ്മൾ ശപിക്കരുത്, ശൈത്താൻ ഇവിടെ എത്തിയോ ചോദിക്കരുത്. അങ്ങനെയുണ്ട് ചില ആളുകൾ, തിലേക്ഷമല്ലാത്ത ആളുകൾ. സഹോദരിമാരെ, ആ പായയിലും ആ മുസല്ലയിലും ഈ കുഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ റുക്കൂഴും സുജൂദും കാണുമ്പോൾ നിങ്ങളുടെ ഉയർച്ചയും എഴുന്നേൽക്കലും ഒക്കെ കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു രൂപം ഉണ്ടാകുന്നു. നാളെ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ വാചകങ്ങൾ ആ കുട്ടിയുടെ ഭാഷയിൽ കുട്ടിയും പറയുന്നു. ശേഷമതാ അവൻ ചില ആംഗ്യങ്ങളിലൂടെ സംസ്കാരത്തിന്റെ രൂപങ്ങൾ അതാ അവന്റെ ജീവിതത്തിൽ വരുന്നു. ഇത് ലോകത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വിഷയമല്ലേ, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നേ അങ്ങനെ സംഭവിക്കുന്നത് ഉമ്മയിൽ നിന്ന് അത് കണ്ടതുകൊണ്ടാണ്, ഉപ്പയിൽ നിന്ന് അത് കണ്ടതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ രൂപം പിന്നെ മനസ്സിൽ നിന്ന് മായൂല, അത് കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതുപോലെയായി. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് സയ്യിദുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ശപിക്കരുത്, ഞാനൊരു ശപിക്കുന്ന ആളായിട്ടല്ല നിയോഗിക്കപ്പെട്ടത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞതും വെറുതെയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അങ്ങനെ മക്കൾക്ക് സ്നേഹം പകർന്നു നൽകുന്ന, മക്കൾക്ക് ബാപ്പയുടെ അരികിൽ വന്ന് കാര്യം പറയാൻ കഴിയുന്ന, ഉമ്മയെ സമീപിക്കാൻ കഴിയുന്നിടത്തേക്ക് എത്താതിരിക്കുമ്പോൾ, അതെ അതിന് കഴിയാതെ വരുമ്പോൾ
മക്കൾ വീട്ടിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നു. പിന്നെ രാത്രിയായിട്ടും മക്കൾ വീട്ടിലേക്ക് വരുന്നില്ല. പാതിരയായിട്ടും മക്കൾ വീട്ടിലേക്ക് വരുന്നില്ല. അവർ എവിടെയെങ്കിലോ എവിടങ്ങളിലോ അലഞ്ഞു തിരിയുന്നു, യാത്ര ചെയ്യുന്നു, ഒരഡ്രസ്സും ലഭിക്കുന്നില്ല. അങ്ങനെ സ്വന്തം മക്കൾ അവർ മക്കളല്ലാതെയായി മാറുന്നു, നമുക്ക് ലഭിക്കാത്തവരായി തീരുന്നു, മക്കളെ നമുക്ക് ലഭിക്കാതെ വരുന്നു, സ്വന്തം മകനും മകളും നമുക്ക് നമ്മുടേതല്ലാതായി മാറുന്നു. എങ്ങനെയാണ് ആ മാറുന്നത്? ബാപ്പയുടെ സമീപനത്തിന്റെ, ഉമ്മയുടെ പെരുമാറ്റത്തിന്റെ, ഉമ്മയും ബാപ്പയും സ്നേഹം പകർന്നു കൊടുക്കാത്തതിന്റെ ദുരന്തമെന്തോണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ ദുരന്തമാണ്. സ്വന്തം മക്കൾ നമുക്കില്ലാതെയാകുന്നു, അവർ അന്യരായിത്തീരുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലവരായി നമ്മയും അവരെയും അല്ലാഹു വളർത്തുമാറാകട്ടെ. വളരെയേറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ ദീർഘമായ ആ ഭാഗത്തേക്ക് കടന്ന് സംസാരിക്കുകയല്ല, അതിന് ചെറുപ്രായത്തിൽ തന്നെ ചില ചിന്തകൾ ഉണ്ടാക്കണം. ലോകത്തെ ഇന്നത്തെ മാറി വന്ന കാഴ്ചപ്പാടുകളിൽ പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്താണെന്ന് നിങ്ങൾ അറിയോ? ചെറിയ കുട്ടികൾ വരെ ആലോചിക്കുന്നത് ജീവിതം അതൊരു അടിച്ചു പൊളിക്കാനുള്ള ലോകം മാത്രമാണ്. ഒരു ഗൗരവതരമായ ചിന്തയും നടക്കുന്നില്ല. ഒരുതരം ഒരടിച്ച ലോകത്തുകൂടെയാണ് നമ്മുടെ പുതിയ തലമുറകൾ കടന്നു പോകുന്നത്. അധ്വാനിക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ ലോകം വളരെ ചെറുതാണ്. ചുരുങ്ങിയ ലോകം, ഒരു മൊബൈൽ ഫോണിൽ ചുരുങ്ങിപ്പോയ ലോകം, ഒരു കമ്പ്യൂട്ടറിൽ, ഒരു പിസിയിൽ അതേ ചുരുങ്ങിപ്പോയ ലോകം, ഒരു ലാപ്ടോപ്പിൽ ഒതുങ്ങിപ്പോയ ലോകം, ഒരു ഇന്റർനെറ്റിൽ അതാ കണക്ഷനിൽ ഒതുങ്ങിപ്പോയ ലോകം. ഇങ്ങനെ ചുരുങ്ങിയ ഒരു ലോകത്തേക്ക് നമ്മുടെ പുതിയ തലമുറകൾ അത് ചുരുക്കി കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലത്തുകൂടെയാണ് നമ്മൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വളരെ ഗൗരവതരമായ ചിന്തകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. അവിടെയാണ് സഹോദരങ്ങളെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ വളരെ ചെറുപ്പത്തിൽ എത്ര ഗൗരവത്തിൽ ഗൗരവത്തോടെ ലോകത്ത് ജീവിതത്തെ സമീപിച്ച ആളാണ്. ചെറുപ്രായത്തിൽ കച്ചവടത്തിന് പോയ ആളാണ്. അബ്ദുൽ മുത്തലിബിന്റെ അബൂപാലിബിന്റെ കൂടെ കച്ചവടത്തിന് പോകുന്ന ആളാണ്. ആടിനെ മേയ്ക്കാൻ പോകുന്ന ആളാണ്. ലോകത്ത് ആനന്ദങ്ങളാകുന്ന ഗാനങ്ങളിലും പാട്ടുകളിലും അഭിരമിച്ച് ജീവിക്കുകയല്ല, ലോകത്തെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നരായ ഏതേത് വിഷയങ്ങളിലും റോൾ മോഡലുകളെ മാതൃകകളെ തേടിപ്പോ ുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകകൾ നമുക്ക് ഏത് നന്മയുടെ വിഷയത്തിലും പകർന്നു നൽകിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് ചെറുപ്രായത്തിലെ അധ്വാനിക്കുന്ന ജീവിതം നടത്തിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ചെറുപ്രായത്തിലെ അധ്വാനിക്കുന്നു. ചെറുപ്രായത്തിലെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുന്ന നേതാവ്, ആ നേതാവ് ആടിനെ മേക്കുന്നു. ഏതാണ് ആ കാലഘട്ടമെന്നറിയോ? ഒരു കല്യാണ വീട്ടിൽ പാട്ടുകളും പേക്കൂത്തുകളും ഗാനമേളകളും അടിച്ചു തമർക്കലുകളും തിമിർത്താടലുകളും അതേ മദ്യത്തിന്റെ കുപ്പികളും ഇല്ലാത്ത ലോകം നമ്മുടെ ഇല്ല. അങ്ങനെയുള്ള ആർഭാടങ്ങളുടെ ഒരു ലോകത്താണല്ലോ സാഹിത്യത്തിന്റെ കുലപതികൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു കാലം. ഇന്നും യൂണിവേഴ്സിറ്റികളിൽ അറബി സാഹിത്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നയിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിനും കൊണ്ടയും മുമ്പ് രചിക്കപ്പെട്ട കവിതാ സമാഹാരങ്ങളാണല്ലോ ഇന്നും പാഠ്യപദ്ധതികളിൽ സിലബസുകളിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ വിധത്തിൽ സാഹിത്യ ലോകത്ത് അഭിരമിച്ചിരുന്ന, വിരാജിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. പക്ഷേ അവരുടെ സാഹിത്യം നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല. അവരുടെ സാഹിത്യം നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല, അവരുടെ സാഹിത്യം തിന്മകൾക്ക് വേണ്ടിയായിരുന്നു. അവരുടെ സാഹിത്യം അതാ വർണ്ണനകൾക്ക് വേണ്ടിയാണ്, സ്ത്രീവർണ്ണനകൾക്ക് വേണ്ടിയാണ്, രതിവർണ്ണനകൾക്ക് വേണ്ടിയാണ്. ഈ വർണ്ണനകൾക്ക് വേണ്ടി
വേണ്ടി സാഹിത്യത്തെ ദുരുപയോഗം ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആ ജനതയുടെ മുമ്പിലേക്ക് നിയോഗിക്കപ്പെടുന്ന ആ നേതാവ് ചെറുപ്രായത്തിൽ പോലും ഒരു പാട്ടിന്റെയും ഒരു കൂത്തരങ്ങിന്റെയും ആവാസത്തിന്റെയും ലോകത്ത് അവിടുന്ന് കടന്നു ചെന്നില്ല. ചരിത്രമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചരിത്രങ്ങൾ നമ്മൾ കേട്ടുപോയാൽ പോരാ. റൂസുകൾ കൊല്ലത്തിൽ ആവർത്തിച്ചു വരുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യപ്രസക്തമായ നമ്മുടെ വിഷയങ്ങളെ പറ്റി അത് അകലങ്ങളിൽ നിന്ന് അലസമായി കേട്ടുപോവുകയല്ല, ഒരു നാടിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു ദൗത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ശ്രദ്ധിക്കുന്ന നല്ല മനസ്സുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം. അതിൽ നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാകണം. അതിൽ നമ്മുടെ യുവാക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. ആ ഊസുകൾ ഓരോന്നും വിജയിക്കുന്നതും ആത്മീയമാകുന്നതും അവിടെയാണ്. അവരതെ കച്ചവടങ്ങളിലും വിപണന കേന്ദ്രങ്ങളിലുമല്ല, ഊസിന്റെ സാഹചര്യങ്ങളിലും സമയങ്ങളിലും നമ്മുടെ ശ്രദ്ധ വേണ്ടത് ഇൽമിന്റെയും പഠനത്തിന്റെയും ലോകത്തു തന്നെയാണ്. ആ ചിന്ത കൂടി നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെടേണ്ടതുണ്ട് എന്ന ഈ നല്ല സദസ്സിനോർത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അല്ലംനാഹു ശുഅറ വമാ യംബഗീലഹു, ആ കാലത്ത് നിലനിന്നിരുന്ന പാട്ടുകൾ നബിതങ്ങൾക്ക് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അത് നബിതങ്ങൾക്ക് യോജിച്ചതുമല്ല. ഒരു ഗാനമേളയുടെ സദസ്സിലും റസൂലുള്ള അത് കേട്ടുകൊണ്ട് അതാ അവിടെ സന്നിഹിതനായില്ല. ഒരു വേള നബിതങ്ങൾ ചരിത്രത്തിൽ കാണാം, സൂറുദാന്റെ ചരിത്രങ്ങൾ എഴുതി വെച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, സുബുലുൽ ഹുദാ പ്രസാദ് പോലുള്ള വാള്യങ്ങൾ നിരവധിയുള്ള അതേ നബിതങ്ങളുടെ ചരിത്രങ്ങൾ സീറ മാത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ നോക്കൂ, കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഒരു കല്യാണ വീട്ടിലേക്ക് അതാ കടന്നു ചെല്ലുകയാണ്. അവിടെ പാട്ടുകൾ തുടങ്ങുമ്പോഴേക്ക് നബിതങ്ങൾ ഉറങ്ങിപ്പോയി. അത് തീർന്ന് നേരം പുലരുവോളമുള്ള ഉറക്കമാണ്, ഉറക്കം തന്നെ. കാരണം ലോകത്ത് ഏറ്റവും ഉന്നത സംസ്കാരം കേൾക്കണമെന്ന് പഠിപ്പിക്കേണ്ടുന്ന നേതാവിന്റെ കഥകളിലൂടെ അശ്ലീലതകൾ മുറ്റി നിൽക്കുന്ന ഒരു പാട്ടും കേട്ടതേയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓർക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെയാണ് യുവാക്കളെ, ഇവിടെയാണ് കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അതവരെ തർബിയത്ത് ചെയ്യുന്നതിന്റെ, അതവരെ വളർത്തുന്നതിന്റെ, അതവരുടെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണ്. ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായി നിർവഹിക്കപ്പെടേണ്ടുന്ന പിതാവിന്റെ ഉത്തരവാദിത്വം, മാതാവിന്റെ ഉത്തരവാദിത്വം അവിടെയാണ് പ്രധാനമായും നിർവഹിക്കപ്പെടുന്നത്. മകനെയും മകളെയും ശ്രദ്ധിക്കുമ്പോൾ ആവാസങ്ങളിലേക്ക് പോകാതെ കാര്യഗൗരവത്തിലുള്ള ജീവിതം രൂപപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട സൈദവർഗൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ആഫിയത്ത് നമുക്കും അവർക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുന്നു കുറഞ്ഞ വാക്കുകളിൽ. പുതിയ തലമുറയിൽ ചിന്തയും വിചാരവുമുള്ള നല്ല കുട്ടികൾ, ആ കുട്ടികളെ രൂപപ്പെടുത്താൻ വളരെയേറെ അധ്വാനിക്കണം. നമ്മൾ നല്ല മക്കൾ വേണം എന്ന് നമ്മൾ ആലോചിക്കുക. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു ഈ വിഷയം വളരെ വിശാലമാണ്, ഒരുപാട് ഭാഗങ്ങളായി അവതരിപ്പിക്കേണ്ടുന്ന ഒരു ഭാഗം, ഒരു വലിയ നീണ്ട വിഷയം. അത് നമുക്കൊരു ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒതുക്കി പറയാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ പിന്നെ ആ വിഷയം അത്രയും ചുരുക്കി നമ്മൾ ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം ചുരുക്കേണ്ടി വരും.
മഹാനായ ഖുതുബുള്ള ഖുതാബ് ഗൗസുല്ലാമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ അവിടുത്തെ സ്മരിക്കുന്ന റബീഉൽ ആഖർ കൂടിയാണല്ലോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഓർമ്മിക്കണം. പുതിയ തലമുറയിൽ നമ്മുടെ കുട്ടികളിൽ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യബോധവും ചിന്തയും ഇല്ലാതെ അവർ മാറുന്നിടത്ത് നമ്മൾ ഇടപെടണം, ബാപ്പമാരിടപെടണം. നല്ല കുടുംബങ്ങൾ ഇസ്ലാമികമായ രൂപത്തിൽ നമുക്ക് രൂപപ്പെടണം. മക്കൾ വളരെ പ്രധാനപ്പെട്ട, അവരുടെ നന്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇറാനിലെ ജീലാനിൽ ജനിച്ച് ആ ജീലാനിൽ 18 വയസ്സ് കാലം അവിടെ ജീവിച്ച് 18 വയസ്സിൽ ബഹുമാനപ്പെട്ടവർ മദീനത്ത് ബഗ്ദാദ് ബഗ്ദാദിലെത്തുകയാണല്ലോ. വളരെ വിശദമായൊരു രംഗമാണ് ചരിത്രത്തിൽ 500 പരം ഗ്രന്ഥങ്ങളിൽ ഗൗസുല്ലാമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിറുൽ അസീസ് തങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് ഇന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന വലിയ വിശാലമായ ചരിത്രമാണ്. അത് ഞാൻ എന്റെ വിഷയസംബന്ധിയായ ഒറ്റക്കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ത്യാഗത്തിന് സന്നദ്ധരാകുന്ന മക്കൾ, കാര്യബോധവും ചിന്തയുമുള്ള മക്കൾ, അവരെ നമ്മൾ ഉണ്ടാക്കണം, അതിനനുസരിച്ച് അവരെ വളർത്തണം. മാതാവ് 18 വയസ്സിൽ ബഗ്ദാദിലേക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ താല്പര്യത്തെ പരിഗണിച്ച് പറഞ്ഞേച്ച് ഉമ്മാക്കൊരു പതിവുണ്ട്. എന്താ ഉമ്മക്ക് പതിവ്? ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മഹദിക്കുള്ള പതിവ് എന്താണ്? പതിവ് കൊല്ലത്തിൽ 2 മകന് വേണ്ടി പൈസ കൊടുത്തേക്കും, പണം കൊടുത്തേക്കും, ദീനാറുകൾ കൊടുത്തേക്കും 2. അത് കൊല്ലത്തിന്റെ ഇടയിലും കൊല്ലത്തിന്റെ അവസാനത്തിലും. ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷേ പലപ്പോഴും ലാപ്സാവും, അത് ലഭിക്കൂല. കാരണം ഇങ്ങനെ ഒരു അബ്ദുൽ ഖാദറിനെ ആരും അറിയില്ല. പല ആളുകളും അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ചിന്ത പഠനം മാത്രമാണ്. 8 നിരന്തരം 25 പഠനവും അതിന്റെ പ്രയോഗവൽക്കരണവും ആയി മരുഭൂമിയിലും കാടുകളിലും പുഴയോരങ്ങളിലും കടലോരങ്ങളിലും ഔസുൽ അഅലമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ അവിടെ യാത്ര ചെയ്യാൻ 33 പഠനം, 40 ദർസ്, 90 ജീവിച്ച മഹാൻ ഔസുൽ അഅലമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മദ്രസത്തുൻ നിളാമിയയിൽ 10,000 ഗുരുവര്യരായി ആത്മീയ ജ്യോതിസായി തീർന്ന ഔസുൽ അഅലമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അത് വിഷയം വിശാലം, നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതുപോലെ വിഷയം മാറിപ്പോകും. എന്റെ ഇന്നത്തെ ഈ സബ്ജക്റ്റിൽ നിന്ന് മാറുന്നത് അത് ഗുണകരമാവുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നുമില്ല, അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ടവര്, പ്രതിസന്ധികളുടെ നീണ്ട നിറകളെ തരണം ചെയ്തുകൊണ്ടാണ് ആ കുട്ടിക്കാലം ചെലവഴിക്കുന്നത്. ആനന്ദങ്ങളുടെ ലോകമല്ല. കടലോരങ്ങളിലൂടെ വിശന്ന് അവശനായി നിൽക്കുന്ന സമയത്ത് കടലോരങ്ങളിലൂടെ പോകുന്ന യാത്ര ചെയ്യുന്നു. അവിടെ മുക്കുവന്മാര് മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കൂടെ മീൻപിടുത്തത്തിൽ ഏർപ്പെടുകയാണ്, വിശപ്പകറ്റാനാണ്. നിങ്ങളറിയോ, ഒരു ദിവസം ഗൗസുല്ലാഹു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ പഠനത്തിന്റെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരു പുഴയുടെ അരികിലൂടെ ഒരൽപ്പം മീൻ പിടിച്ച് വിറ്റിട്ട് അതിന്റെ കേശ കൊണ്ട് അതിന്റെ ദീനാറുകൊണ്ട് വിശപ്പടക്കാമല്ലോ എന്ന് കരുതിയിട്ടാ പോയത്. പക്ഷേ ആ പുഴയുടെ തീരത്തെത്തിയപ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. ഫിഷിംഗ് എന്നിട്ടല്ലേ, മീൻപിടുത്തം എന്നിട്ടല്ലേ, ഇപ്പം മരിക്കുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ വിശപ്പിന്റെ പ്രതിസന്ധിയിലാണ് മഹാനായ ഖുസ്ലാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അടുത്ത ഒരു പള്ളിയുടെ മൂലയിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്നു, മരണത്തെ മുഖാമുഖം കാണുന്നു. ആ രംഗത്താണ്, സമയത്താണ് ഒരു നല്ല യുവാവ് പള്ളിയിലേക്ക് കയറി വരുന്നു. കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ട്. ആ പൊതിയിൽ നിന്ന് ഭക്ഷണമെടുത്ത് നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ ആലോചിച്ചു. പഠിച്ചോനെ, അയാളിങ്ങനെ വായിൽ ഭക്ഷണം ഇടുമ്പോ ഞാൻ എന്റെ വായി തുറന്നു കൊടുത്താലോ, ഞാൻ വായ തുറന്നു കൊടുത്താലോ അങ്ങനെ വിശക്കുന്നല്ലോ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ചെറുപ്പക്കാരനിങ്ങനെ പിന്നോട്ടൊരു സമയത്ത് നോക്കിയപ്പോ കാണുന്നത് വേറെ ഒരാളെയാണ്. ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണത്തിന് കൂടുന്നില്ലേ, വരൂ?
ഇല്ലെന്ന് ആദ്യത്തെ മറുപടി നിർബന്ധത്തിന് വഴങ്ങിയിട്ടതാ. ആ ഭക്ഷണത്തിൽ കൂടുകയാണ്, കൈവച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എത്ര നാളായി ഭക്ഷണം കിട്ടിയിട്ട്, എത്ര സമയമായി ഭക്ഷണം കഴിച്ചിട്ട്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സിറുൽ അസീ തങ്ങളുടെ കുട്ടിക്കാലമാണ് ചോദിച്ചു, മോനെ നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ ജീലാനിൽ നിന്നാണ്. എങ്കിൽ ഞാനും ജീലാനിൽ നിന്നാണല്ലോ. ഭക്ഷണം കൊണ്ടുവന്ന ഈ കഴിക്കുന്ന ആളാ പറയുന്നത് ഞാനും ജീലാനിൽ നിന്നാണ്. നീ അറിയോ ഈ ബഗ്ദാദിൽ ഒരു അബ്ദുൽ ഖാദിർ ഉണ്ട്? അറിയോ? പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന അബ്ദുൽ ഖാദിർ ഞാനായിരിക്കാം. വിശേഷങ്ങളും തറവാടും കുടുംബവും ഒക്കെ പറഞ്ഞപ്പോൾ ശരി തന്നെ. അപ്പോഴാണ് ഈ ഭക്ഷണപ്പൊതിയുമായി വന്ന ഈ മനുഷ്യൻ മുഖമാകെ വിളറിപ്പോയി, പരിഭ്രമിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ ഖേദം പറയാൻ തുടങ്ങി, മോനെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഈ ഭക്ഷണത്തിന്റെ അതിഥി നീയല്ല, ഞാനാണ്. ഉടമ നിങ്ങളാണ്, ഉടമ നിങ്ങളാണ്, ഞാനാണ് അതിഥി. വിഷയം എന്താണെന്നോ, ബഗ്ദാദിലേക്ക് ഞാൻ വരുന്നുവെന്ന വിവരം അറിഞ്ഞപ്പോൾ നിങ്ങൾ ഉമ്മ എന്നെ വിളിച്ചിട്ട് 8 ദീനാറുകൾ എന്റെ കയ്യിൽ തന്നിട്ട് അബ്ദുൽ ഖാദറിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനാകട്ടെ ബഗ്ദാദിൽ ചുറ്റി നടന്നു, ഒരു അബ്ദുൽ ഖാദറിനെയും അന്വേഷിച്ചിട്ട് എവിടെയും കണ്ടില്ല. ടൗണുകളും ഗല്ലികളും മരിച്ചു വറുക്കിയിട്ടും ആരെയും അറിയുന്നില്ല. ഒടുവിൽ ഞാൻ പോകാൻ സമയമായി. ഞാനിതാ 3 ദിവസം പിന്നിട്ടു, കയ്യിലുള്ള ഭക്ഷണം തീർന്നു, കൊണ്ടുവന്ന ദീനാരുകൾ തീർന്നു, എല്ലാം അവസാനിച്ചു. ഇനി തിരിച്ചു പോകണമല്ലോ. 3 ദിവസം ഞാൻ ക്ഷമിച്ചു സഹിച്ചു നടന്നു. കാരണം ഒരു ഉമ്മ മകന് കൊടുക്കാൻ ഏൽപ്പിച്ച തീരാറില്ലെന്ന് ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന ചിന്തയുടെ പേരിലാണ്. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് ഞാൻ വാങ്ങിയ ഭക്ഷണമാണ് മോനെ. പൊരുത്തപ്പെടുമോ? മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചു, ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ദീനാറുകൾ വാങ്ങിയിട്ട് അതിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. എന്നിട്ട് അതാ ആ കൂട്ടുകാരനെ അത്രയാക്കുന്നു. എന്തിനാ ഞാനിത് പറഞ്ഞത്? അതെ, ഒരു ഭാഗത്ത് ഉമ്മമാർക്ക് പാഠമുണ്ട്. അറിവിന് വേണ്ടി പറഞ്ഞേക്കുന്ന ഉമ്മേ മകനെ ഇൽമു പഠിക്കാൻ മുത്താലിമാക്കാൻ പറഞ്ഞേക്കുന്ന ഉമ്മ മറുഭാഗത്ത് ത്യാഗത്തിന്റെ ഒരുപാട് ഘട്ടങ്ങള് തഴല്ലുമിന്റെ സമയങ്ങളിൽ പഠനത്തിന്റെ കാലയളവുകളിൽ സഹിച്ച് തീർക്കുന്ന മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ ഹൗസുല്ലാലം ശൈഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് പ്രചോദനമാണ്. അവരുടെ നന്മയുടെ വഴിയിൽ കൊണ്ടുവരാൻ ഉപ്പമാരെ ഉമ്മമാരെ നമുക്കും പ്രചോദനമാണ്. അങ്ങനെ വരുമ്പോൾ ഉപ്പയെ ഉമ്മയെ ആദരിക്കുന്ന സ്വഭാവം മക്കളിൽ രൂപപ്പെടുന്നു. എവിടെയും പരാതിയില്ല. അതേ വൃദ്ധസദനങ്ങളിലേക്ക് ഉപ്പയുടെ ഉമ്മയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി വിടുന്നില്ല. ആ ഉപ്പയെപ്പറ്റി ഓർക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ താങ്ങാകാൻ, അവർക്ക് തുണയാകാൻ, അവരുടെ കൈ പിടിക്കാൻ, അവരുടെ തണലാകാൻ, നാളെയിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ മക്കൾ ഉണ്ടാകുന്നു. എന്തൊരു കുടുംബമാണ്, എന്തൊരു സന്തോഷമാണ്. ഈ സന്തുഷ്ടിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണോ? ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ച ജീവിതത്തിലെ കുടുംബത്തിന്റെ മാതൃകകളെ, മര്യാദകളെ പാലിക്കുമ്പോൾ, പുലർത്തുമ്പോൾ അത് സാധ്യമാകുന്നു. ആ വിധത്തിൽ നല്ല കുടുംബം രൂപപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിനതാ റബ്ബ് ഖുർആനിൽ ഒരു ദുആ നമ്മളോട് നിരന്തരം നടത്താൻ വേണ്ടി പറയുന്നു. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. സൂറത്തുൽ ഫുർഖാനിൽ
നല്ലവരായ അള്ളാഹുവിന്റെ അടിമകളെ ഇഷ്ടദാസന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അവർ അതാ ദുആ ചെയ്യും. എന്താണ് അവരുടെ ദുആയിൽ ഒരു ദുആ? ഹബ്ലനാ റബ്ബേ, ഞങ്ങൾക്ക് നീ ഓശാരമായി നീ വെറുതെ തരണേ അല്ലാ. മിന്നസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. ഭാര്യ ദുആ ചെയ്യുമ്പോൾ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യയിൽ നിന്ന്, റബ്ബേ നീ എനിക്ക് തരേണമേ. വദുർറിയാത്തിന, എന്റെ കുമക്കളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് നീ എനിക്ക് നൽകണമേ. കുറത്താഴ്യൂരിൻ, കൺകുളിർമയാകുന്ന അവസരങ്ങൾ, സന്തോഷത്തിന്റെ അവസരങ്ങൾ നൽകണം അല്ലാ. മുത്തഖികളായ ആളുകൾ അവർക്ക് മാതൃകാ യോഗ്യരാക്കി എന്നെ നീ സ്വീകരിക്കണേ, എന്നെ നീ ആക്കണം റബ്ബേ. ഈ പ്രാർത്ഥന പഠിച്ചു വെച്ചോ സഹോദരിമാരെ, പഠിച്ചോളൂ സഹോദരങ്ങളെ. പഠിച്ചിട്ടും ദുആ ചെയ്യാറില്ല നമ്മൾ, പഠിപ്പിന്റെ കുറവല്ല, ദുആ ചെയ്തോളൂ. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം വരുമെന്നാണ്, അതേ ദുനിയാവിൽ കുടുംബം ഉപകരിക്കുമെന്നാണ്, ആഖിറത്തിൽ കുടുംബം നമുക്ക് അനുകൂലമായി വരുമെന്നാണ്. ആ വിധത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നമ്മുടെ ജീവിതത്തിലുടനീളം നൽകുമാറാകട്ടെ. ഇസ്ലാമികമായ ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളിലുള്ള കുടുംബവും ജീവിതവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബേ, നിന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി പറയുന്ന കുടുംബം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങൾ പാകപ്പിഴവുകൾ നീ പുറത്ത് മാപ്പ് ചെയ്ത് മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങളെയും മാതാപിതാക്കൾമാരെ സന്താനങ്ങൾ കുടുംബങ്ങൾ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين إلا ورود ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.